हूं, हम ताली 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 बजाकर प्रभु का दास को स्वीकार करें एंड सिलेक्शन ट्रांसलेट करें। കർത്താവിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. സഭി ഭായി ബഹനോക്കോ മേ പരമേശ്വര കേ നാം മേ ജയ മസീഹ് കി ബോൽനാ ചാഹത്തി ഹൂ. വിശേഷാൽ പ്രിയ കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് എബ്രഹാം പാസ്റ്ററിനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്റെ കൂടെ കിട്ടിയ സമയം വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യാം. परमेश्वर के दास पास्टर फिलिप इब्राहिम को भी मैं धन्यवाद देता हूँ, ऐसा एक अवसर जो हमें साथ मिला है, इसके लिए मैं उनको एक और बार मैं उनको वंदना देता हूँ. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ആൻസൻ പാസ്റ്റർ, ആൻസൻ പാസ്റ്ററിനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ ദൈവദാസന്മാരെ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. और जो ट्रांसलेट कर रहे हैं उनको भी और सभी भाई बहन यहाँ पर उपस्थित है सबको भी एक और बार मसीह वंदना मैं देता हूँ. യെസ്, ആക്ച്വലി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഡൽഹിയിൽ നടന്ന മീറ്റിംഗിൽ നമ്മുടെ ചർച്ചിൽ നിന്ന് സഹോദരങ്ങൾ വന്ന് പങ്കെടുത്തു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം നല്ലൊരു അവസരം തന്നു, അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ദൈവം തന്നു. പ്രിയ ബോണി ബ്രദർ, ജോർജ് ബ്രദർ അല്ലേ, ജോർജ് സാം ബ്രദർ ചർച്ചിൽ നിന്ന് വന്ന എല്ലാ ദൈവമക്കളെയോടും നന്ദി പറയുന്നു. ഒരു ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സഹകരണത്തിന് ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയാം. പിച്ചിലെ കുറച്ച് ദിൻ പേലെ ഡൽഹി മേ ജോ മീറ്റിംഗ് ഹുവാ ഥാ ഉസ്മേ ജോ കലീസിയാ സേ ഓർ ഭീ ലോഗ് വഹാ പർ ഉപസ്ഥിത് ഥേ ആപ് സബ്കോ ഭീ ഏക് ഓർ ബാർ മേ ധന്യവാദ് ദേതാ ഹൂം ബ്രദർ ജോർജ് ഓർ ബ്രദർ ബോണി ഓർ ബാക്കി സബ് ജോ ഉസ് മീറ്റിംഗ് മേ ഉപസ്ഥിത് ഥേ ഉൻകോ ഭീ മേ ധന്യവാദ് ദേതാ ഹൂം. ഇന്ന് രാത്രി തൊട്ട് നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഭയങ്കര പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണ്. അതിൻ്റെ നിങ്ങളൊരു പേപ്പറും പേനയും ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക. ഓർ ആജ് സേ ഹം ഏക് ബൈബിൾ കാ അധ്യയനം കരേംഗേ തോ ഏക് ബഹുത് ഹി ഏക് പ്രമുഖ വിഷയ ഹൈ ഓർ മൈ അനുരോധ് കരുംഗാ ആപ് സബ് ലോഗ് ഏക് പേപ്പർ പെൻ കേ സാത്ത് തയ്യാർ രഹേ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാനൊരു ഒരു ഒരു വർക്ക്ഷീറ്റ് പോലെ അയച്ചു തന്നായിരുന്നു ജാൻസൺ പാസ്റ്റർ, ഞാൻ അയച്ചു തന്നായിരുന്നു. ഡിഡ് ഐ സെൻഡ് ദാറ്റ് വർക്ക്ഷീറ്റ്? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ ഒരു വർക്ക്ഷീറ്റ് അയച്ചു തരാം. നിങ്ങൾ ദയവായിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കുക. വർക്ക്ഷീറ്റ് ജോ ഹൈ ആപ്കോ ഭേജ് കർ ദൂംഗാ തോ അഗ്ലേ ഹഫ്തേ ജോ ഹൈ ആപ് ഉസ്കാ പ്രിന്റ് നിക്കാൽ കർ ആപ് ഉസ്കേ സാത്ത് ആപ് ബാഠ് സക്തേ ഹൈ. റൈറ്റ്. നിങ്ങൾ ഇപ്പോഴും തൽക്കാലത്തേന് ഒന്ന് രണ്ട് ക്ലാസ്സിലേക്ക് ഒരു രണ്ടാഴ്ചത്തേക്കിന് ആ ഒരു പേപ്പറും പേനായും ഒക്കെ എടുത്തു വെക്കുക. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ബുക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. സെയിം ടൈം ഞാൻ അയച്ചു തരുന്ന വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ആകും പഠിക്കാൻ വേണ്ടി, ദൈവവചനം പഠിക്കാൻ വേണ്ടി. അഭി ഏക് ദോ ക്ലാസ് മേ തോ ആപ് പേപ്പർ ഓർ പെൻ കേ സാത്ത് ആപ് വോ നോട്ട് കർ സക്തേ ഹൈ ആനേ വാലേ ദിനോ മേ വോ ജോ വർക്ക്ഷീറ്റ് ഹൈ ഉസ്സേ ആപ്കോ ബഹുത് മദദ് മിലേഗാ. നമുക്ക് ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് മുൻപോട്ട് പോകാം. പ്രാർത്ഥന കർകർ ആഗേ ഐസ് ക്ലാസ് കി ഓർ ജായേംഗേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. ഇന്ന് തൊട്ട് തുടങ്ങുന്ന ക്ലാസിന്റെ മേൽ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. വീണ്ടും ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. കൃപയിൽ പൊതിയണം, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, ഒരുമിച്ച് ഉപയോഗിക്കണം. ഞങ്ങളുടെ രക്തത്തിൽ ഞങ്ങൾ മറയുന്നു, ഞങ്ങളുടെ തിരുരക്തത്തിന്റെ കാവലിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളുടെ ആ ഒരു ഒരു പി പി ടി ഞാൻ ഷെയർ ചെയ്തു തരാം, അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. ഓർ ഹം ആജ് കാ മീറ്റിംഗ് ജോ ഹൈ യഹാ സേ ഹം ശുരൂ കരേംഗേ മേ പ്രസന്റേഷൻ ജോ ഹൈ പി പി ടി ഷെയർ കർ റഹാ ഹൂം. റൈറ്റ്. നിങ്ങൾക്ക് ഈ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. യേ രാജ്യം കൗൺസാ ഹൈ ആപ് ഷായദ് ജാൻതേ ഹൈ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ദൈവത്തിന്റെ സ്വന്തം ജനം. ഈ ഇസ്രായേൽ യാ പരമേശ്വർ കേ ജോ പരമേശ്വർ കേ ജൻ ഹൈ. ഇന്ന് അവരെ ലോകത്തിന്റെ നെറുകയിൽ ദൈവം അവരെ കൊണ്ടുവന്നു. ഓർ പരമേശ്വർ നേ ഉൻകോ ജോ സൻസാർ കേ ജോ ദൂസരെ ദേശോ കേ ബീച്ച് മേ സബ്സെ ആഗേ ഖഡാ കിയാ ഹൈ. ഓൾമോസ്റ്റ് ലോകരാജ്യങ്ങളിൽ 750 അല്ലെങ്കിൽ ലെസ് ദാൻ 800 ബില്യൺ ആൾക്കാരുണ്ട്. 800 ബില്യൺ അല്ലെ 750 to 800 ബില്യൺ ആൾക്കാരുണ്ട്.
करीब 750 या 800 बिलियन लोग इस संसार में हैं। അതിനകത്ത് ഇസ്രായേലിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ക്രോർ എന്നാണ്. और इज़राइल के जो पॉपुलेशन है वो 1 करोड़ से भी कम है, അല്ലേ, അത് എന്ത് ചെറുതാ, രാജ്യം ഭയങ്കര ചെറുതുവാ. और वो देश जो है वो बहुत छोटा एक देश है। പക്ഷേ ഇവർ ലോകങ്ങൾ, അനേക ലോകരാജ്യങ്ങൾ ഈ രാജ്യം നിമിത്തം ദൈവം അവരെ അനുഗ്രഹിച്ചു, അനേക രാജ്യങ്ങളെ അനുഗ്രഹിച്ചു. लेकिन ये देश के कारण परमेश्वर ने बहुत बहुत ही देशों को आशीष दिया हुआ है। എന്തും കൊണ്ട് ഇവരുടെ മേൽ ഒരു ഭയങ്കര അനുഗ്രഹം കിടക്കുന്നേ? ऐसा क्या है कि इस देश के ऊपर इतनी बड़ी आशीष है? നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവാ, ഇവരാരായിരുന്നു, ഇവർ എങ്ങനെ ഇങ്ങനെ ആയി. और हम इसमें सीखने जाएंगे कि ये लोग कैसे थे और ये लोग किस प्रकार अभी ऐसे हो गए हैं। ഇവരുടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവസഭ വന്നപ്പോൾ ഞാനൊരു ചെറിയൊരു ഔട്ട്ലൈൻ ദൈവമക്കളോട് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. मैं इसके एक आउटलाइन के बारे में मैं बताऊंगा। पिछले समय जब मैं कलीसिया था उसमें से कुछ बातें मैंने बताया था। ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഈ മാപ്പിനകത്ത് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഈ ലോക മാപ്പിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ये जो वर्ल्ड जो 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 वर्ल्ड मैप है उसमें हम इसराइल देश को शायद इसमें देख भी नहीं सकते हैं। നമുക്ക് ഇന്ത്യ കാണാം, ചൈന കാണാം, റഷ്യ കാണാം, ബ്രസീൽ, അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്, കാനഡ, ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ നമുക്ക് കാണാം. പക്ഷെ ഇസ്രയേല് എവിടെയാണെന്ന് പൊട്ടുപോലും കാണാൻ പോലും ഇല്ല. हम इसमें से देख सकते हैं जो जो चाइना है, यूनाइटेड स्टेट्स है, कनाडा है, ये सारे देश हम देख सकते हैं, ब्राजील देख सकते हैं, लेकिन इसराइल का जो एक बिंदी तक हम इस मैप के अंदर नहीं देख पा रहे हैं। അതുപോലെ കൊച്ചു 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 നമ്മുടെ കേരളത്തെക്കാട്ടിലും കൊച്ചു രാജ്യമാണ്. और वो बहुत ही ज्यादा एक छोटा एक राज्य है, हमारे केरल से भी एक शायद एक बहुत छोटा एक राज्य है। ഇതിന്റെ ഇങ്ങേ സൈഡ്, യെസ് ബ്രദർ, യെസ് പാസ്റ്റർ, ഇതിന്റെ ഇങ്ങേ സൈഡില് ഇസ്രായേലിന്റെ ഫ്ലാഗ്, ഇസ്രായേലിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. और जो मेरे बाएं ओर आप देख सकते हैं इजराइल का जो मैप है वो वहां पर दिख रहा होगा. ഞാൻ ഈ മൗസ് അനക്കുന്നിടത്ത്, जहां पर मैं अपने माउस को हिला रहा हूं, ഇവിടുന്ന് അവരുടെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് യോർദാൻ റിവറാണ്. ഉൾക്ക ഏക് ജോ ബൗണ്ടറി ഹേ വോ ഹേ യർദൻ നദി. ഒരു സൈഡ് മെഡിറ്ററേനിയൻ സീ ആ, ഓർ ഏക് തരഫ് ജോ ഹേ മെഡിറ്ററേനിയൻ സീ ഹേ. ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നുകൊണ്ട് ടെൽ അവീവ് വഴി ഈ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ, ഞാൻ ഈ മൗസ് അനക്കേക്കുന്ന ക്രോസ് ചെയ്യാൻ ഒരു ഇന്റർനാഷണൽ പ്ലെയിന് വെറും 3 മിനിറ്റ് മതി. और जहां से वो यर्दन नदी से वो मेडिटेरियन सी तक पहुंचने के लिए सिर्फ 3, जहां से माउस हिल रहा है वहां से सिर्फ 3 मिनट ही चाहिए. ഞാന് വിശാഖപട്ടണത്തായിരുന്നു. വിശാഖപട്ടണത്തു നിന്ന് ബാംഗ്ലൂർ വരെ വരാൻ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും ഒരു ഫ്ലൈറ്റിന് വരണമെങ്കിൽ. आज मैं വിശാഖപട്ടണം में था, वहां से बैंगलोर आने के लिए 1 घंटा 20 मिनट मुझे लगा फ्लाइट में. നോക്കി, ഇസ്രായേലിന്റെ മുകളിൽ കൂടെ ഒരു പ്ലെയിൻ പോകാൻ ക്രോസ് ചെയ്ത് പോകാൻ 3 മിനിറ്റ് മതി. ലേക്കിൻ ഹം യഹാ പർ ജസ മാപ് മേ ദേഖ് സക്തേ ഇസ്രായേൽ ജോ രാജ്യ ഹേ ദേശ് ഹേ വഹാ സേ ഏക് പ്ലെയിൻ കോ ദൂസരി തരഫ് പഹുഞ്ച്നേ കേ ലിയേ സിർഫ് 3 മിനിറ്റ് ഹി ചാഹിയേ. ഒരു ഫൈറ്റർ പ്ലെയിൻ പോകാൻ 1.5 മിനിറ്റ് മതി. ഓർ ഏക് ഫ്ലൈറ്റർ പ്ലെയിൻ കോ അഗർ ജാനാ ഹോ സോ സിർഫ് 1.5 മിനിറ്റ് ഹി ചാഹിയേ. നിങ്ങൾ ഓർത്ത്, അത്രേ ഉള്ള ആ രാജ്യം, അതിന്റെ വീതി അത്രേ ഉള്ളൂ. സോ ആപ് സമജ് സക്തേ ഹേ വോ ഉത്നാ ഹി ബഡാ ഏക് ദേശ് ഹേ. അതിന്റെ നീളം ഇച്ചിരുണ്ട്, वो थोड़ा लंबा है, പക്ഷെ വീതി അത്ര ഇച്ചിരിയേ ഉള്ളൂ, 44 മൈലേ ഉള്ളൂ. ലേക്കിൻ ഉസ്കാ ജോ ചൗഡായി ഹേ വോ കം ഹേ വോ സിർഫ് ജോ 44 മീൽ കി ദൂരി ഹേ ചൗഡായി മേ ഹം ദേഖ് സക്തേ ഹേ. ഇതിന്റെ ചുറ്റിനും കിടക്കുന്ന ശത്രു രാജ്യങ്ങൾ, ഇസ്രായേലിനെതിരായിട്ടുള്ള രാജ്യങ്ങൾ 650 ഇരട്ടി വലിപ്പമുള്ള 5 രാജ്യങ്ങളാണ്. ഓർ ഉസ്സേ 680 ഗുണാ ബഡേ 5 ദേശ് ജോ ഹേ ഉസ്കെ ആസ്പാസ് മേ ഹം ദേഖ്തേ ഹേ. എന്നിട്ട് ഇതിനൊന്നും ഈ രാജ്യത്തെ തൊടാൻ പറ്റത്തില്ല. ഓർ വോ ജോ ഭീ ബാക്കി ജോ രാഷ്ട്ര ഹേ വോ ഇസ് രാഷ്ട്ര പേ കുച്ച് കർ നഹീ സക്താ ഹേ. എന്തുകൊണ്ട് ഇവരെ തൊടാൻ പറ്റാത്തത്? ഐസാ ക്യാ ഹേ കി ഇസ് ദേശ് കോ കോയി ഛൂ നഹീ പാതാ ഹേ. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. क्योंकि इसराइल का रखवाली करने वाला वो ना उगेगा ना कभी सोएगा कर हम देखते हैं. देवम अवर्क കൊടുത്തിരിക്കുന്ന കാവല, परमेश्वर ने उनको वो सुरक्षा दिया हुआ है. നിങ്ങൾ ഓർത്തേ,
അവര് തകർന്നവരും ഉടഞ്ഞവരും എല്ലാം കൊണ്ടും അവരുടെ ജീവിതം തകർന്നു പോയവരാ. നമ്മളത് കാണാൻ പോവാ. और हम देख सकते हैं उनका जो जीवन है वो पूरा जो है वो टूटा या बिखरा हुआ था करकर हम उन बातों को हम आगे देखेंगे। ആ രാജ്യത്തെയാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ ടോപ്പിക് കൊണ്ടുവന്നേക്കുന്നത്. और ऐसे एक देश को जो विश्व में सारे देशों के सबसे ऊंचे स्थान पर लेकर आए हैं। നിങ്ങൾ ഇന്ന് കാണുന്ന ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം, അതിന്റെ തുടക്കം അബ്രഹാം എന്ന് പറഞ്ഞൊരു പിതാവാണ്. जो इज़राइल देश का जो शुरुआत है वो अब्राहम जो पिता के वहां से शुरू होता है അബ്രഹാം പിതാവിന്റെ മകനായിരുന്ന ഐസഹാക്ക്, ഐസക്ക് और अब्राहम पिता का जो पुत्र है इज़ाक ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, और इज़ाक का पुत्र याकूब യാക്കോബിന്റെ പേര് ദൈവം മാറ്റിയതാണ് ഇസ്രയേൽ എന്നായത്. और याकूब का जो नाम बदलकर उसको इज़राइल रखा गया था അവിടുന്നാണ് 12 ട്രൈബുകൾ ഉണ്ടാകുന്നത്. और वहां से वो 12 गोत्र वहां पर शुरू होता है। ഒരു പിതാവിൽ നിന്ന് തുടങ്ങിയതാ കർത്താവ്. परमेश्वर ने एक पिता से शुरू किया था। ഇന്നലെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിന്റെ ശൂന്യതകളെയും ചെറിയ തുടക്കത്തെയും മാനിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. और मुझे सुनने वाले सभी जो परमेश्वर हमारे शून्यता या हमारे बहुत कमी में से परमेश्वर हमें आदर करने वाला परमेश्वर की हम सेवा करते हैं वो परमेश्वर कार्य करने के लिए आज भी काफी है। ഇതൊന്നും കഥയൊന്നും അല്ല. ये कोई कहानी നഹീ ഹൈ। ഇത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആ ഇന്ന് അവരുടെ എക്സിസ്റ്റിംഗ്, അവരുടെ നിലനിൽപ്പ് പോലും ഇതിന്റെ ഇതിന്റെ എല്ലാം ബേസിലാണ്. और ये जो इज़राइल का जो अभी जो खड़ा है वो भी ये इन सारी बातों को लेकर ही वो वहां पर स्थिर देखते हैं। ഇന്ന് അവരുടെ ടെക്നോളജികൾ നോക്കണം, എല്ലാ അളവുകളിലും അവർ ടോപ്പ് और ആയിരിക്കുക. हम उनकी जो जितनी भी तकनीक है टेक्नोलॉजी है वो सबसे टॉप में है करकर हम देखते हैं। നിങ്ങളുടെ നമ്മുടെ കയ്യിലെന്നല്ല, ലോക രാജ്യങ്ങളിൽ ഏത് മനുഷ്യനെ നോക്കിയാലും അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ കൊച്ചു രാജ്യം കണ്ടുപിടിച്ച ടെക്നോളജിയുടെ എന്തെങ്കിലും ഒരു കാര്യം കാണും. इस संसार में हम देखते हैं तो हर एक व्यक्ति के पास इस ये जो देश ने बनाया हुआ कोई ना कोई जो टेक्नोलॉजी है कोई ना कोई तकनीक जो है हमारे पास या हमारे हाथों में है। എനിക്ക് തോന്നുന്നു 700 കോടി ജനം ഉള്ളതിൽ ഏതൊക്കെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഇതിന്റെ എല്ലാം തുടങ്ങി. യഹൂദനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജാതിയുമില്ല, അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്ങുകൾ, അവരുടെ ബെനിഫിറ്റുകൾ കിട്ടാത്ത ഒരു ജാതിയും ഭൂമിയിലില്ല. जो 800 अरब लोग जो इस संसार में है उनमें से ऐसा कोई भी व्यक्ति नहीं होगा जो इज़राइल या यहूदी ने जो चीजें बनाया है उससे वो फायदे में आया हो। ऐसा कोई व्यक्ति नहीं होगा जिन्होंने उसको इस्तेमाल ना किया हो। ഗൂഗിള്, ഇലക്ട്രിസിറ്റി, പിന്നെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ്, കമ്പ്യൂട്ടർ, ഐടി, ഡിഫൻസിൻ്റെ അകത്ത് പെൻഡ്രൈവ്, പ്രിന്റർ, മെഡിക്കൽ സിസ്റ്റം, അഗ്രികൾച്ചർ സിസ്റ്റം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവര് കണ്ടുപിടിച്ചതാ ഒട്ടുമിക്ക സാധനങ്ങളും. इसमें हम देख सकते हैं गूगल हो या माइक्रोसॉफ्ट हो इलेक्ट्रिसिटी हो पेनड्राइव हो कंप्यूटर हो ऐसे हर एक चीजों को हम जब देखेंगे वो कोई ना किसी यहूदी ने उसका निर्माण किया था। നമ്മുടെ ഇന്ത്യയും ഇസ്രയേലുമായിട്ട് ഭയങ്കര ബന്ധമാണ്. और जो इंडिया और इज़राइल के बीच में भी एक अच्छा संबंध है। ഇന്ത്യയുടെ ഡിഫൻസ് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇസ്രയേലാണ്. और जो इंडिया के जितने भी जो डिफेंस की बातें हैं उसमें इसराइल मदद करता है। ഇപ്പോ കേരളത്തിൽ വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ഷിപ്പ്, വാർ ഷിപ്പ് ഇനാഗ്രേറ്റ് ചെയ്തു. अभी प्रधानमंत्री ने केरल में आके एक वॉर एक शिप को इनॉग्रेट किया था ആ ഷിപ്പിന്റെ ടെക്നോളജിയും അത് ഇന്ത്യയും ഇസ്രയേലും കൂടെ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാക്കിയത്. और उस जो शिप जो जहाज का जो टेक्नोलॉजी है वो इंडिया भारत और इसराइल ने मिलकर बनाया था। ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഏകദേശം 73 74 വർഷമേ ആയിട്ടുള്ളൂ. और जो इसराइल को इंडिपेंडेंस स्वतंत्रता मिलने के सिर्फ 73 या 74 ईयर्स ही हुआ है। നമുക്ക് നോക്കാം ഇവരെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്, അവരുടെ ടെക്നോളജിയെ കുറിച്ച്. ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് സമയം പോകും, പക്ഷെ നമുക്ക് അല്പം ഒന്ന് കണ്ടിട്ട് പോകാം. उनके बारे में एक वीडियो है वो मैं आपको दिखाऊंगा। शायद समय जाएगा लेकिन मैं वो दिखाकर आगे बढ़ना നമ്മൾ चाहता ദൈവവചനം പഠിക്കുമ്പോൾ ഇനി നമ്മൾ തുടർന്ന് ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ ഒക്കെ ഡീപ് എത്ര മാത്രം ഉണ്ടെന്ന് അറിയാനും കൂടെ പറ്റും.
और ये सिर्फ इंट्रोडक्शन क्लास है, इसमें कितना गहरे में हम इसको सीखेंगे वो आप आगे वाले क्लासेस में आप देख सकते हैं। നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടാട്ടെ. अब वीडियो देखें। ഓക്കേ, എനിക്ക് തോന്നുന്നു വീഡിയോ പ്ലേ ആവുന്നില്ല. അടുത്ത ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഞാനത് കാണിക്കാം. സോറി, शायद वो वीडियो प्ले नहीं हो रहा, मैं अगले हफ്തെ മേ ആപ്കോ വോ മേ പ്ലേ നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. അവരുടെ ടെക്നോളജികളെ കുറിച്ചുള്ള ഒരു വീഡിയോയാ. जो टेक्नोलॉजी के बारे में एक वीडियो था वो। നമ്മൾ ഇവിടെ തൊട്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് ഇനി നമ്മൾ അവരാരായിരുന്നു എന്ന് തൊട്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ ടാബർനാക്കൾ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയത്തിൽ കൂടെ പഠിക്കാൻ പോകും. हमने अभी तक जो देखा उस अभी हम सीखेंगे कि या कि इज़राइल लोग कौन थे, हम जो परमेश्वर के तंबू के बारे में हम सीखेंगे। ടാബർനാക്കൾ എന്ന് പറഞ്ഞ വിഷയം അത് അത് പറയ ദൈവം അത് പറയുന്നതിനെക്കാട്ടിൽ മുമ്പ് ഇവർ എവിടെ ആയിരുന്നു, ഇവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരുന്നു, ദൈവം എന്തും കൊണ്ടാണ് ഇത് പറഞ്ഞത്, ഇവരത് ചെയ്തതിന് ശേഷം ഇവരുടെ ലൈഫിൽ എന്ത് ചേഞ്ചസ് പറ്റി, ഇതൊക്കെ നമ്മൾ കാണാൻ പോകും. हम इसमें देखने जाएंगे ये परमेश्वर का जो निवास स्थान है या तंबू से पहले वो किस प्रकार थे और किस प्रकार किस बातों को मानकर वो आए थे, वो सारी बातों को हम आज देख हम आने वाले देखेंगे। നമ്മൾ ടാബർനാക്കൾ എന്ന് പറഞ്ഞൊരു വിഷയം എടുത്ത് പഠിക്കുമ്പോൾ തന്നെ മുമ്പിലോട്ട് വരുമ്പോൾ കാണാം അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. और जब हम ये तंबू के बारे में जब हम देखते हैं तो उससे मिले हुए बहुत सारी और भी विषय जो है हम साथ में मनन करते हुए आगे चलेंगे। നമുക്ക് തുടങ്ങാം. നമുക്ക് നിങ്ങൾക്ക് ടാബർനാക്കൾ എന്ന് പറഞ്ഞ ആ വിഷയത്തെ കുറിച്ച് ബൈബിളിൽ ആദ്യമേ പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാ? ഒരു പുറപ്പാട് പുസ്തകം 25:8-9 വാക്യങ്ങൾ തൊട്ടാണ് അത് തുടങ്ങുന്നത്. जो निवास स्थान के बारे में या तंबू के बारे में पहली बार जो बताया गया है वो निर्गमन के पुस्तक उसका 25वां अध्याय उसका 8 और 9 पद में हम देखते हैं। ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? कोई भी एक जन पढ़कर मदद कर सकता है। निर्गमन उसका 25:8-9। और वे मेरे लिए एक पवित्र स्थान बनाए कि मैं उनके बीच निवास करूं, जो कुछ मैं तुझे दिखाता हूं अर्थात निवास स्थान और उसके सब सामान का नमूना उसी के अनुसार तुम लोग उसे बनाना। നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. അതിനു മുമ്പേ ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. ലേവ്യ പുസ്തകം 26:11-13. उसमें मनन करेंगे, उससे पहले लेवी का पुस्तक उसका 26वां अध्याय उसका 11, 12 और 13 पद कोई पढ़कर मदद करे। I will set my tabernacle among you, and my soul shall not abhor you. I will walk among you and be your God, and you shall be my people. I am the Lord your God, who brought you out of the land of Egypt, that you should not be their slaves. I have broken the bands of your yoke and made you walk upright. യെസ്, അവിടെ പറയുന്നു നിങ്ങളുടെ നടുവിൽ ഞാൻ വസിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ നടുവിൽ നിങ്ങളെ എന്റെ സ്വന്തം ജനമാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുക. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. और परमेश्वर की इच्छा यह है कि मैं तुम मेरी प्रजा होने के लिए मैं तुम्हारे बीच में चला आ रहा हूँ. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും. मैं तुम्हारे मध्य चला फिरा रहूंगा. मैं तुम्हारा वो परमेश्वर यहोवा हूं जो तुम या ओके നിങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. आप आगे आप ध्यान दें. ഇത് ദൈവം പറയുന്നത് പുറപ്പാട് 25-ൽ പറയുന്നത് മോശയോട് പറയുന്നത്. നിർഗമാൻ ഉസ്കെ 25വേ അധ്യായ മേ പരമേശ്വർ ജോ ഹേ മൂസാ കോ കഹതാ ഹേ. മോശയോട് പറയുകയാണ്, ഞാൻ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തരുന്ന മാതൃക പ്രകാരം നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം തിരുനിവാസം ഉണ്ടാക്കണം, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കാൻ. और मूसा को परमेश्वर कहता है जो पर्वत में जैसे वो बोलता है कि जिस प्रकार मैं बोलता हूँ उसी प्रकार एक निवास स्थान जो है मेरे लिए बनाना ताकि मैं तुम्हारे मध्य में रह सकूं. ഇന്നത്തെ കാട്ടിലും 3500 വർഷങ്ങളുടെ പുറകിലാണ് ദൈവം മോശയോട് പറയുന്നത് ടാബർനാക്കൾ ബിൽഡ് ചെയ്യാൻ. और 3700 साल पहले ये एक आज्ञा परमेश्वर जो है मूसा को बोलता है कि वो एक तंबू बनाए
പരമേശ്വർ നിവാസ സ്ഥാനം കെ ലി ഇത് ദൈവം പറയുന്നത് സീനായി പർവ്വതത്തിന്റെ താഴ്വര വെച്ച അതൊക്കെ നമുക്ക് ചിന്തിക്കാം ഓർവോ സീനായി പർവ്വത കെ വാദിയോ സേ വോ ഈ ബാത് കോ ബോൽതാ ഹേ ഇവര് 430 സംവത്സരത്തെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് ദൈവം അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് സീനായി പർവ്വതം 430 साल जो गुलामी में रहने के बाद उसको उन लोगों को जब ले लेकर जाया जाता है उस समय वो सिनाई पर्वत आता है वहां पर ये चीज को बोला जाता है ई 430 സംവത്സരത്തെ ഇവരുടെ അടിമത്തവും ഇവരുടെ കഠിനതയും എന്തുവാണെന്ന് ബൈബിൾ പറയുന്ന നമുക്ക് നോക്കാൻ പോവാം और हम देखेंगे ये 430 साल की जो गुलामी है और वो किस कठिनाई से वो गुजरे हैं उन बातों को हम आगे देखेंगे നമ്മൾ ഈ വാക്യങ്ങളെല്ലാം ഒന്ന് വായിക്കണം हम सारे वचन हम पढ़ेंगे कोई हिंदी में पढ़े तो अच्छा रहेगा यस इजराइल മക്കൾ 430 സംവത്സരം അല്ലെങ്കിൽ 4 ജനറേഷൻ 4 ജനറേഷൻ അവർ ഈജിപ്തിൽ ഫറവോന്റെ അടിമകളായിരുന്നു हम देखते हैं ये इजराइल लोग 430 साल जो फरो के जो गुलामी में थे कर हम देखते हैं इन अवरे कारण में टॉप पे लावरे आज जब हम देखते हैं वो सबसे टॉप सबसे ऊंचे स्थान पर है देव अवरे कनान देश ते तिक्की मन्ना निवरे आ अधिते चुट्टू वटंगल डे टॉप पे लाई और जब कनान देश में पहुंचते समय ही वो उसके आसपास में वो टॉप में पहुंच गए थे आ चुट्टू वटंगल लल्लाते ने मीदा टॉप आए अवरे आसपास के हर एक जगह पर उसमें टॉप में थे वो പക്ഷെ ഇവരുടെ കഷ്ടത മിസ് ഈജിപ്തിൽ കിടന്നുള്ള കഷ്ടത ഭയങ്കരമായിരുന്നു लेकिन उन इजिप्ट में जो उन्होंने कष्ट को झेला है वो बहुत ज्यादा था നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം 1:14 ഓരോരുത്തർ വായിക്കാമോ एक एक जन पढ़ सकते हैं निर्गमन उसका 1:14 और उनके जीवन को गारे ईट और खेती के भांति भांति के काम की कठिन सेवा से दुखी कर डाला जिस किसी काम में वे उनसे सेवा करवाते थे उसमें वे कठोरता का व्यवहार करते थे അവിടെ കാണാം അവരുടെ വേല നിമിത്തം കഠിനമായ വേല നിമിത്തം ജീവൻ പോലും അവർക്ക് കൈപ്പായി പോയി हम देखते हैं उनके उस कठिन जो सेवा के कारण वो उनका जो जीवन है वो बहुत दुखी हो गए थे या उनका जीवन जो है कड़वापन का अवस्था हो गया था करकर देखते हैं मैं इस अध्याय से जाने से पहले एक आउटलाइन और बता के आगे बढ़ूंगा याकोबिल उद्भवित 70 पेर ईजिप्ट वन्नदा और याकूब के द्वारा जो 70 लोग जो है वो मिस्र में आए थे अवरे കൊണ്ടുവരുന്നത് ജോസഫ് ആ കൊണ്ടുവരുന്നത് और उनको लेके आने वाला യോസഫ് है നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം ഞാൻ ജോസ് ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് നമ്മള് നമ്മുടെ പി വൈ പി യുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു आपको शायद मालूम होगा PYPA के मीटिंग में सपना के बारे में जो योसेफ ने देखा हुआ सपने के बारे में मैंने बताया था योसेफ ആണ് ഇവരെല്ലാം ഈജിപ്തിൽ കൊണ്ടുവരുന്നത് और യൂസഫ് है जो इन लोगों को मिस्र में लेकर आता है 70 പേരായിട്ട് വന്നത് അതിന്റെ അഞ്ചാം വാക്യത്തിൽ കിടപ്പുണ്ട് और हम पांचवे पद में देखते हैं वो 70 लोग वो मिस्र में आए थे അതിനുശേഷം ജോസഫ് 110 യാക്കോബ് 147 മരിച്ചു ജോസഫ് 110 മരിച്ചു എല്ലാ ആ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന പിതാക്കന്മാരെല്ലാം മരിച്ചു അത് കഴിഞ്ഞ് ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നു ഇസ്രായേൽ മക്കളെ അടിമകളാക്കാൻ തുടങ്ങി और हम देखते हैं कि जो यूसुफ है वो 110 साल में मरा उससे पहले याकूब जो है वो 147 साल में मरा उसके बाद जो मिस्र में जो लोग थे ऐसे एक फरो आया जो यूसुफ को नहीं जानता था वो उनको गुलामी में दोबारा लेकर चला गया और उनको जितना उनको पीड़ा दिया गया उस वैसे ही वो लोग और जनसंख्या में बढ़ने लगे ദൈവത്തിന്റെ വാക്തത്വം കാരണം ഇവരുടെ മേൽ കിടക്കുക ദൈവം അബ്രഹാമിനോട് പറഞ്ഞ നിന്റെ സന്തതികളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കാമെന്ന് വർദ്ധിപ്പിക്കാം और परमेश्वर ने अब्राहम को वायदा दिया हुआ था तेरे जो संतानों को आसमान के जो जो सितारे हैं उसके उसके वैसे करेंगे അതുപോലെ വർദ്ധിപ്പിക്കാം वैसे ही मैं बढ़ाऊंगा ഒന്നോർത്തെ ആ ജനത്തെ
ഈ 430 സംവത്സരം ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തി. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം 14-ാമത്തെ വാക്യം കണ്ടോ, ഇവരുടെ ജീവനെ കൈപ്പാക്കി തീർത്തു. और वो 430 साल जो है उनको उस कष्ट से गुजरना पड़ा. और हम देखते हैं कि यहाँ लिखा है कि उनका जो जीवन है वो दुखी से कठिन हो गया, वो दुखी हो गए, या फिर हम दूसरे ट्रांसलेशन में पढ़ते हैं तो वो कड़वापन में हो गए कर देखते हैं. നിങ്ങളപ്പോൾ എഴുതി വെച്ചു ജീവൻ കൈപ്പായ ജനം. और आप लिख कर रख सकते हैं जो जीवन में जो कड़वापन की अवस्था. ഇനി രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ, 3:7. दूसरा वचन पढ़ेंगे, तीसरा अध्याय उसका 7-ा पद. फिर यहोवा ने कहा, मैंने अपनी प्रजा को. फिर यहोवा ने कहा, मैं अपनी प्रजा के लोगों को, लोग जो मिस्र में हैं, उन्हें दुख को नीचे देखा है, और उनकी जो चिल्लाहट परिश्रम करने वालों के कारण होती है उसको भी मैंने सुना है, और उनकी पीड़ा पर मैंने चित लगाया है. അവിടെ എഴുതിയേക്കുന്ന വീടിന്റെ ആ കഠിനത കണ്ടോ, ജനത്തിന്റെ കഷ്ടത, അവരുടെ നിലവിളി, അവരുടെ സങ്കടം, ഇതെല്ലാം ദൈവം കണ്ടു. അവിടെ നെടുവീർപ്പ് और वहां पर हम देख सकते हैं जो लोग हैं उनकी जो कष्ट है, उनकी जो चिल्लाहट है, उनकी पीड़ा को परमेश्वर ने वहां देखा है. ഒന്നോ രണ്ടോ മൂന്നോ തലമുറയല്ല, 4 തലമുറ കടന്ന് നിലവിളി 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 നിലവിളി. एक दो या तीन पीढ़ी नहीं, लेकिन 4 पीढ़ी जो है वहां पर रो रही है, चिल्ला रही है. मैं ये उनकी वो किस प्रकार से वो कष्ट उन्हें सहा, उनकी जो उस बात को बताने के लिए ये वचन मैं पढ़ रहा हूँ. अड़ वाक्य वाई चे 6:9. दूसरा पद पढ़ेंगे, 6-ा अध्याय उसका 9-ा पद. ये बातें मूसा ने इसराइलियों को सुनाई, परंतु उन्होंने मन की बेचैनी और दासत्व की क्रूरता के कारण उसकी ना सुनी. भयंकर मनोव्यसनमുള്ള ജനമായിരുന്നു. बहुत ही पीड़ा से गुजरने वाले एक लोग हैं. 12:40 പുറപ്പാട് 12:40 उसका 12:40. मिस्र में बसे हुए इसराइलों को 430 वर्ष बीत गए थे. കണ്ടോ അവരുടെ വേദ എത്ര വർഷമായിരുന്നു, 430 സംവത്സരമാ അവർ വേദന അനുഭവിച്ചത്. അടുത്തത് പുറപ്പാട് 13:3. 430 साल जो है उस कष्ट को उन्होंने सहा. अगला पद पढ़ेंगे, 13:3. फिर मूसा ने लोगों से कहा, इस दिन को स्मरण रखो जिसमें तुम लोग दासत्व के घर अर्थात मिस्र से निकल आए हो. यहोवा तुमको वहां से अपने हाथों के बल से निकाल लाया, इसमें खमीर रोटी ना खाए जाए. മതി, അവിടെ കാണാം. ഞാൻ നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടുപേരുണ്ട്, അതുപോലെ ഇസ്രായേൽ മക്കളുടെ വീട്ടുപേരായിരുന്നു അടിമ വീട്. हम सबका घर का एक नाम होता है, लेकिन इजराइल लोगों का एक उनके घर का नाम क्या था, दासत्व का घर कर हम पढ़ते हैं. കാരണം തകർന്ന ജനം. वो इकट्ठे हुए लोग थे. ലേവ്യ പുസ്തകം 26:13. ലേവി उसका 26 अध्याय उसका 13 पद. मैं तो तुम्हारा वह परमेश्वर यहोवा हूं जो तुमको मिस्र देश से इसलिए निकाल ले आया कि तुम मिस्रियों के दास ना बने रहो, और मैंने तुम्हारे जुए को तोड़ डाला है और तुमको सीधा खड़ा करके चलाया है. അവരുടെ നടു വളഞ്ഞതായിരുന്നു, നുകം വെച്ച് കെട്ടി ഇവർ കുനിഞ്ഞിരിക്കുന്നവരായിരുന്നു. ദൈവം അവരെ നിവർന്ന് നടക്കുമാറാക്കി. और वहां पर देखते हैं वो इतने वो पीड़ित थे कि उनका जो शरीर है वो झुका हुआ था. वहां पर हम देखते हैं कि उनके जुओं को तोड़ा और उनको सीधा खड़ा किया कर हम पढ़ते हैं. अच्छा वर्ड കൂടി വായിച്ചാ മതി, 4:20. ആവർത്തന പുസ്തകം 4:20. और एक और वचन सिर्फ पढ़ेंगे, व्यवस्था विवरण उसका 4:20. और तुमको यहोवा लोहे के भट्टे सरीखे मिस्र देश से निकाल ले आया है, इसलिए कि तुम उसका प्रजा रूपी निज भाग ठहरो, जैसा आज प्രകട है. അവിടെ പറഞ്ഞേക്കുന്ന എന്തോ എന്നറിയാം, ഇരുമ്പുലയിൽ നിന്ന് അയൺ ഫർണസിൽ നിന്ന് ദൈവം അവരെ കൊണ്ടുവരിക. यहां पर हम देखते हैं क्या लिखा, लोहे के भट्टे में से उनको बाहर निकाल के लेकर आए हैं. നിങ്ങൾ ഇപ്പൊ ഇസ്രായേൽ മക്കളുടെ ആ മിസ്രയീമിലുള്ള ജീവിതത്തിന്റെ കഠിനതയും കഷ്ടതയും ഏകദേശം മനസ്സിലായല്ലോ.
आपको शायद अब शायद समझ गए आ गया होगा कि इज़राइल लोग मिस्र में कितनी कष्ट से या पीड़ा से वो गुजर रहे थे। वर्ड मरकल ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ ഏകദേശം ഒരു 15 മണിക്കൂർ എടുക്കും ആ ക്ലാസിന്റെ അവസാനം വരുമ്പോൾ ഇതേ ചോദ്യം ഞാൻ ചോദിക്കും। ये जितने भी बातें बताए हैं आप इसको याद रखना। करीब 15 घंटे का क्लास है, उस जब आखिर में जब हम पहुंचेंगे इस सारे सेशन के, तब मैं ये सारी बातों को मैं पूछूंगा। ഇപ്പോഴല്ല 15 മണിക്കൂർ ക്ലാസ് നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകണ്ട, ഇപ്പോഴൊരു മണിക്കൂറോ ഒന്നേകാൽ മണിക്കൂറേ കാണത്തുള്ളൂ, അതൊരു ആരും വിഷമിക്കണ്ട। अभी नहीं है 15 घंटे का क्लास, अभी सिर्फ 1 घंटे का क्लास है, लेकिन मैंने आगे की बात को बताया। എഴുതി വെച്ചു, അവരെ 430 വർഷം സ്ലേവ്സ് ആയിരുന്നു। There was no system. They don't have any culture. There was no leadership. Disordered people, indisciplined people, scattered, destroyed. എനിക്കറിയില്ല ഇനി ഏതൊക്കെ വേർഡ് ഇവരെ കുറിച്ച് ഉണ്ടെന്ന്, അതെല്ലാം ഇവർക്ക് ചേരും। हम देखते हैं कि वो 430 साल गुलामी में थे, वहां कोई व्यवस्था नहीं थी, वो गुलामी में थे, वहां कोई कोई संस्कृति नहीं थी, कोई नेतृत्व देने वाला कोई नहीं था, सब कुछ कोई भी चीज ऑर्डर में नहीं था, सब लोग अनुशासितहीन थे, सब लोग नष्ट हुए थे, सब लोग बिखरे हुए थे, ऐसे शब्द के अलावा भी अगर कोई होगा तो वैसे अवस्था थी उनकी। ഏറ്റവും താഴെയുള്ള ജനം അവിടുത്തെ സിറ്റിസൺ ആണെങ്കിൽ ആ സിറ്റിസൺ ആ ദേശത്തെ പൗരനായിരിക്കും ഏറ്റവും, അവരിപ്പം ഈവൻ അവിടുത്തെ ലേബർ കാറ്റഗറി ആണെന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ സിറ്റിസൺ ആണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കാണും। ഇവര് അവർ സിറ്റിസണിന്റെ സ്ലേവ്സ് ആണ്। हम यहाँ पर देखते हैं कोई एक देश में कोई भी एक नागरिक है या वो कोई कोई भी लेबर उसमें भी अगर होगा, वो भी अगर नागरिक है तो उसको कोई मूल्य वहाँ पर देते हैं, लेकिन ये जो गुलामी जो थे वो जो सबसे नीचे जो नागरिक थे उनके भी गुलाम थे ये। इवरे एंदिन अडिमगळाक्कियेन्नरियामो नम्मल काणुम्बो मनसिलाकुम इवरे अंगोट्टु पट्टणम पणियिप्पिच्चु अदोक्के शरिया पक्षे इतिन्टे पिंपिलुळ्ळ यथार्थ कार्यम इवरे कोन्नु कळयारु। इनको गुलामी में क्यों लेकर आया गया था, हम जानते हैं इनसे शहर बनवाया गया था, लेकिन उसका एक सही कारण ये था कि इन सबको नष्ट किया जाए। और जितना उनको पीड़ा देते हैं, उनको मारने की कोशिश करते हैं, उतना ये और बढ़ते हैं। तगर्न जनम, और इस स्लाइड से मैं आगे जाना चाह रहा हूँ, ऐसे जो एक टूटा हुआ एक बिखरे हुए लोग। ओरिकल कोड ഞാൻ പറയുന്നു, slaves, no system, no culture, no leadership, disordered, indisciplined, destroyed, scattered, എല്ലാം കൊണ്ട് നിങ്ങൾ ആ വേർഡ് ഓർത്തിരിക്കുക, ഒന്നോ രണ്ടോ പ്രാവശ്യം ഓർത്തിരിക്കുക, ഇതുപോലെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ, ഒരു ഒരു സിസ്റ്റം ഇല്ലാതെ, ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ, ലീഡർ ഇല്ലാതെ എല്ലാ രീതിയിലും തകർന്നവരായിരുന്നു। अब ये सारे जो शब्द है उसको आप नोट कर सकते हैं, वो गुलामी में थे, कोई व्यवस्था नहीं था, कोई संस्कृति नहीं था, कोई नेतृत्व में नहीं था, सब कुछ इधर उधर बिखरा हुआ था, कोई डिसिप्लिन में नहीं था, सब नष्ट हुए हुए थे, बिखरे हुए थे, इस प्रकार का एक एक जीवन इज़राइल लोग बिता रहे थे। इज़राइल जनते दैवम तेरेഞ്ഞെടുക്കുന്നതും അവരെ പണിയുന്നതിന്റെ എല്ലാത്തിന്റെ പിമ്പിൽ കിടക്കുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ നിമിത്തമാണ്। एक वाचा परमेश्वर ने अब्राहम से किया था, उसके कारण है जो परमेश्वर इज़राइल लोगों को जो यहां से बाहर निकाल रहे हैं। അബ്രഹാം എന്ന് പറഞ്ഞ ഒരു പിതാവിനെ ദൈവം 75-ാമത്തെ വയസ്സിൽ ദൈവം ഔസ് എന്നൊരു പട്ടണത്തിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചു। ഔസ് നാം കേ ജഗാ സേ ഏക് ഷഹർ സേ അബ്രഹാം കോ പർമേശ്വർ നെ ബുലായാ। അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു। और तुम्हारे जितने भी रिश्तेदार है जानने वाले उन सब से अलग होकर मैं तेरे लिए एक देश वायदा किया हुआ एक देश है उधर की ओर मैं तुझे ले जाना चाहता हूँ। അബ്രഹാമിന്റെ ചരിത്രം തുടങ്ങുന്നത് ബൈബിളിൽ ഉൽപ്പത്തി 12 തൊട്ടാണ്। और जो अब्राहम के जीवन के बारे में हम जब देखते हैं वो उत्पत्ति 12 अध्याय से हम पढ़ सकते हैं। अब अब्राहम के चरित्र के अल्प कार्यങ്ങൾ നമ്മൾ നോക്കി വരിക। और अब्राहम के जो इतिहास के बारे में हम वहां से पढ़कर आते हैं। അബ്രഹാമിന് ഒരു ദിവസം സംശയം ഉണ്ടായി, അതിന്റെ കണക്കുകളൊക്കെ ഞാൻ പിന്നെ പറയാം। അബ്രഹാമിന് ഒരു ദിവസം സംശയം ഉണ്ടായി, ദൈവമേ അങ്ങ് എനിക്ക് സന്തതികളെ തരുമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല, എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഏലിയാസർ ആണെന്ന്
ഉൽപ്പത്തി പതിനഞ്ചിൽ പറയുന്നുണ്ട്. और उत्पत्ति उसका 15 अध्याय में अब्राहम को ऐसा शक होता है कि परमेश्वर ने वायदा किया था लेकिन लेकिन ऐसा वो उस वायदा को परमेश्वर ने पूरा नहीं किया, तो मुझे लगता है कि एलियाजर जो है वो मेरा वंशज आगे होगा करकर. നിങ്ങൾക്ക് അവിടെ കാണാം അബ്രഹാമിനെ ദൈവം അബ്രഹാമിന്റെ ഒരു ഒരു ശിക്ഷയൊക്കെ കൊടുക്കുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണാം, 15:13 തൊട്ട് 15:13 से हम देखते हैं परमेश्वर जो है उसको एक दंड देता है करकर हम वहां देखते हैं. कोई पढ़ सकता है? तब यहोवा ने अब्राहम से कहा, ये निश्चय ज्ञान है कि तेरे वंश पराय देश में परदेसी होकर रहेंगे और उस देश के लोगों के दास हो जाएंगे और वे उनको 400 वर्ष तक दुख देंगे. फिर जिस देश के वे दास होंगे उसको मैं दंड दूंगा और उसके पश्चात वे बड़ा धन वहां से लेकर निकल आएंगे. तू तो अपने पितरों में कुशल के साथ मिल जाएगा, तुझे पूरे बुढ़ापे में मिट्टी दी जाएगी, पर वे चौथी पीढ़ी में यहाँ फिर आएंगे क्योंकि अब तक एमोरियों का अधर्म पूरा नहीं हुआ है. और ऐसा हुआ कि जब सूर्य अस्त हो गया और घोर अंधकार छा गया तब एक अंगीठी जिसमें से धुआं उड़ता था और एक जलती हुई मसाल दिखाई दी जो उन्हें टुकड़ों के बीच में से होकर निकल गई. इसी दिन यहोवा ने अब्राहम के साथ ये वाचा बांधी, मिस्र के महानद से लेकर परात नामक बड़े नद तक जितना देश है अर्थात केनियों. നിങ്ങളത് കേട്ടല്ലോ, അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നതാണ്, നിന്റെ സന്തതികൾ 400 സംവത്സരക്കാലം അടിമകളാകും, അതിനുശേഷം ആ ജാതിയെ നിങ്ങളെ പീഡിപ്പിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും, 4-ാം തലമുറക്കാരെ ഞാൻ വിടുവിക്കും. ഇതെല്ലാം ആരോട് പറഞ്ഞതാ? അബ്രഹാമിനോട് പറഞ്ഞതാ. हम यहाँ देख सकते हैं अब्राहम को जो दंड देते समय परमेश्वर कहता है कि जो तेरे जो पीढ़ी है जो संतान होंगे वो 400 साल वो गुलामी में रहेंगे और परमेश्वर उनको जो 4 पीढ़ी के बाद जो परमेश्वर उनको छुड़ाएगा वो सारी बातें जो है अब्राहम को परमेश्वर कहता है. उल्पति 15-ാം അധ്യായത്തിലെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. आपको ये एक आउटलाइन मिल गया होगा जो उत्पत्ति 15 अध्याय में क्या लिखा है. अब्राहम है 175 साल में वो उसकी मृत्यु हो जाती है. अब्राहम इन्द मगन 180 इसहाक मरिचु और इसहाक है वो 180 साल में उसकी मृत्यु होती है. याकोब या इसहाक ने 2 मक्कल ഉണ്ടായിരുന്നു അതിൽ വാഗ്ദത്ത സന്തതി. യാക്കോബ് 147 മരിച്ചു. और जो याकूब है जो जो उसके 2 संतान थे उसमें याकूब जो है वो 147 में उसकी मृत्यु होती है. യാക്കോബിന്റെ ഒരു മകൻ ജോസഫ് മിസ്രയിലെ പ്രധാനമന്ത്രിയായി और സെക്കൻഡ് ഇൻ കമാൻഡ് ആയി. और याकूब का जो पुत्र एक जो पुत्र है यूसुफ जो है वो वहां का प्रधानमंत्री बनता है या उसका सहायक जो कमांडर जो सेकंड हैंड कमांड बनता है वो हम देखते हैं. 30-ാമത്തെ വയസ്സിലാ പുള്ളി അവിടുത്തെ അധികാരി ആകുന്നത്. ജോസഫ് 30-വേ സാൽ में वो वहां पर वहां का अधिकारी बनता है. ജോസഫ് ആണ് യാക്കോബിനെ തന്റെ അക്കടി പ്രദേശത്തുനിന്നുള്ള സകല മക്കളെ അവരുടെ ഭാര്യമാരെ എല്ലാ 70 പേരെ ഈജിപ്തിൽ കൊണ്ടുവന്ന് ഗോശൻ ദേശത്ത് താമസിപ്പിക്കുന്നത്. और वहां पर दोश नाम की जगह पर जो യോസഫ് ഹേ അപ്നേ ലോഗോ ലേക്കർ വഹാൻ പർ ആതാ ഹേ. ജോസ് യാക്കോബ് ഈജിപ്തി വരുമ്പോൾ യാക്കോബിനെ 130 വയസ്സായിരുന്നു. ഓർ യാക്കോബ് ജബ് മിസ്ര മേ ആതാ ഹേ ഉസ്കോ 130 സാൽ താ. യാക്കോബ് മരിക്കുന്നത് എന്ന 147 ൽ. ഓർ യാക്കോബ് കി മൃത്യു കബ് ഹോതി ഹേ 147 മേ. യോസഫ് മരിക്കുന്നത് 110 ലാ. ഓർ യോസഫ് ജോ ഹേ 110 സാൽ മേ ഉസ്കി മൃത്യു ഹോതി ഹേ. എന്നിട്ടാണ് ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വരുന്നതും ഇസ്രയേൽ മക്കളെ 430 സംവത്സരം 4 തലമുറ അടിമകളാക്കുന്നത്. और हम देखते हैं उसके बाद जो है यूसुफ को जो एक फरो जो नहीं जानता था वो इजराइल के लोगों को 4 पीढ़ी तक गुलामी में रखता है. അതിനുശേഷം ദൈവം അവരെ മോശ എന്ന് പറഞ്ഞ ഒരു ലീഡറിനെ കൊടുത്ത് അഭിഷേകം ചെയ്ത് ദൈവം അവരെ വിടുവിച്ചു.
और उसके बाद जो है परमेश्वर मूसा एक लीडर को देता है और वहां पर परमेश्वर उन इज़राइल लोगों को छुड़ाता है। അവരെ വിടുവിക്കാൻ വരുന്ന സമയത്ത് തന്നെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ കാണാം, ദൈവം പറയുന്നുണ്ട്, ഒന്ന് നോക്കിയേ മൂന്നാം അധ്യായത്തിന്റെ അതിന്റെ 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 ആറാം വാക്യം हम देख सकते हैं निर्गमन उसके तीन का छठा पद में हम देखते हैं मूंदिंडे आर उन वाइचे पढ़े कुरपाड़ मूंदिंडे आर फिर उसने कहा मैं तेरे पिता का परमेश्वर और अब्राहम का परमेश्वर इसहाक का परमेश्वर और याकूब का परमेश्वर है। तब उसने जो परमेश्वर की ओर देखने से डरता था अपना मुंह धोप लिया। മതി, അവിടെ കാണാം അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാ. ഇനി അതിന്റെ എട്ടാം വാക്യം നോക്കിയേ, എട്ടാം വാക്യം ദൈവം എന്തിനാ ഇറങ്ങി വന്നേക്കുന്നേ? यहाँ पर हम देखते हैं अब्राहम का, इसहाक का, याकूब का परमेश्वर है करके वहां पढ़ते हैं। हम आठवें पद में हम देखेंगे, कोई पढ़े आठवां पद। इसीलिए अब मैं उतर आया हूँ कि उन्हें मिस्रियों के वश में छुड़ाऊं और उस देश से निकालकर एक अच्छे और बड़े देश में जिसमें दूध और मधु की घराएं बहती है अर्थात कनानी, हित्ती, एमोरी, एरीजी, हिब्बी और एबुसी लोगों के स्थान में पहुंचाऊं। നിങ്ങൾ കേട്ടല്ലോ ഈ വേർഡ് ദൈവം ആരോട് പറയുന്നതാ? നമ്മൾ ഇപ്പോ വായിച്ചായിരുന്നു. ये सारी बातें परमेश्वर किसको बोलते हैं? ഇപ്പൊ ഇത് പറയുന്ന അബ്രഹാമിനോടാ, അല്ല ഇപ്പൊ ഇത് പറയുന്ന മോശയോടാ? ये जो बोल रहे हैं वो मूसा से बोल रहे हैं। പക്ഷേ ഇതിനും വർഷങ്ങൾക്ക് പുറകി ദൈവം ആരോട് പറഞ്ഞായിരുന്നു? लेकिन बहुत साल पहले परमेश्वर ने किसको बोला था? ദൈവമക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? आप समझ रहे हैं? അബ്രഹാമിനോട് പറഞ്ഞതാ, परमेश्वर ने അബ്രഹാം को बोला था। ഇപ്പം ദൈവം പറഞ്ഞു ഞാൻ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നേക്കാം। और परमेश्वर कहता है मैं छुड़ाने के लिए मैं अभी उतर आया हूं। നിങ്ങൾ മനസ്സിലാക്കി, ആ പറഞ്ഞ തലമുറകളെല്ലാം മരിച്ചു പോയെങ്കിലും വാക്തത്വം ചെയ്ത ദൈവം തകർന്നിട്ടില്ല, മരിച്ചിട്ടില്ല, അവൻ വാക്തത്വം ചെയ്താൽ നിവർത്തിക്കാൻ ശക്തനാണ്। वो सारी पीढ़ी जो है वो आ गई, वो चली गई, लेकिन परमेश्वर ने जो वायदा किया हुआ था वो परमेश्वर ने पूरा किया। जो वायदा किया हुआ परमेश्वर वो वायदों को पूरा करने वाला परमेश्वर है। इवरे दैयम विडुविचु आबीब 14 दैयम विडुविचु और आबीब के महीने 14 दिन में परमेश्वर ने उनको छुड़ाया। നിങ്ങൾക്ക് ഇത് കുറെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അറിയാവുന്നതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ ഡേറ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇവരെ വിടുവിച്ച് ഇവരെ ആബീബ് മാസം 14 ഇവർ പെസക സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആബീബ് 14 അതിനുശേഷം ഇവർ ചെങ്കടൽ കടന്നു ലാൽ സമുദ്ര പാർക്കേ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഇവരെ വിട്ടുമാറാതെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. പുറപ്പാട് 13 നിർഗമൻ 13 പഠിത്തെ ഹെ ദിൻ മേ മേഘസ്തംഭ ഓർ രാത് മേ അഗ്നിസ്തംഭ കേ ദ്വാരാ പരമേശ്വർ ഉൻകോ ചലാതാ ഹെ. നിങ്ങൾ എഴുതി വെക്കുവാണ് വേഗത്തിൽ വേഗത്തിൽ ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റർ എഴുതി വെച്ചു. ആപ് അഗർ ലിഖ് രഹേ ഹെ തോ ജൽദി ആപ് ഇൻ സാരെ ചാപ്റ്റേഴ്സ് കോ ലിഖേ. പുറപ്പാട് 12 ഇസ്രായേൽ മക്കളെ പെസഹ, നിർഗമൻ 12 ഇസ്രായേൽ ലോഗോ കാ പർവ്. ആ ചാപ്റ്റർ എന്ന് പറയുന്ന പേരാണ് ദ സാൽവേഷൻ ചാപ്റ്റർ ഓഫ് ദി ഓൾഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഓർ ഉസ്കോ ഉദ്ധാർ കാ പുസ്തക പുരാനെ നിയമ കാ പുസ്തക ബതായാ ജാതാ ഹൈ. പഴയ നിയമത്തിലെ ഒരു സാൽവേഷൻ ചാപ്റ്റർ എന്നാ പറയുന്നത്. ഉസ്കോ ഉദ്ധാർ കാ ഏക അധ്യായ കർകർ പുരാനെ നിയമ കാ ഏക ഉദ്ധാർ കാ അധ്യായ കർകർ ഉസ് ഉസ് അധ്യായ കോ കഹാ ജാതാ ഹൈ. അവിടെ എല്ലാം നമ്മുടെ കർത്താവിനെ കാണിക്കുന്നത്. वहां सब परमेश्वर को हम हमारे परमेश्वर को दिखाते हैं. അവിടെ എന്തോ കർത്താവിനെ കാണിക്കുന്നു. वहां क्या परमेश्वर को दिखाते हैं? ഒരു ആട്ടുകൊറ്റൻ അറുക്കപ്പെടുന്നു, അതിന്റെ രക്തം നിമിത്തം ഇസ്രായേലിന്റെ 430 സംവത്സരത്തെ അടിമത്തം കഴിയുന്നു, അവരെ പുറത്തെടുക്കുന്നു, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു ആട്ടുകൊറ്റന്റെ രക്തം. एक मेमने को के लहू से वो 403 साल की जो गुलामी वहां खत्म होता है और उनको वहां से गुलामी से बाहर लेकर आते हैं. അതാണ് അതിനോണ്ടാണ് അതിന് സാൽവേഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. 13 പുറപ്പാട് 13 അവസാന വാക്യങ്ങളിൽ അവരെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും അവരെ നടത്തിയ ചരിത്രം കാണാം. ഓർ നിർഗമൻ ഉസ്ക 13 അധ്യായമേ
दिन में मेघ स्तंभ और रात में अग्नि स्तंभ के द्वारा उनको चलाया कर हम देख सकते हैं। उसका 20 से लेकर 22 तक के पद में हम वो देख सकते हैं। 14 और 14 अध्याय में वो उस लाल समुद्र को पार करते हैं। 15 अध्याय चेंगड़ल कड़ने पाट काड़े मधुर और उस 15 अध्याय में वो जब उसको पार करते हैं उसमें गीतों को देखते हैं, फिर उसमें हम देखते हैं कि उस मारा माराए मधुर माकुन उस मारा को मधुर क्या है ओके मीठा मीठा बनाता है वो कड़वापन को मीठा बनाता है कड़वे पानी कड़वे पानी को मीठा बना दिया ഓക്കെ അതിന്റെ ഞാൻ ആ റെഫറൻസ് പറയാം പുറപ്പാട് 15:22 തൊട്ടാണ് ഈ ഒരു അനുഭവം പറയുന്നത് മാറായുടെ അനുഭവത്തിൽ നിന്ന് അവരെ മധുരമുള്ള മാറായ മധുരമാക്കുന്നത് ഓർ വോ കടുവേ പൽക്കോ മീഠാ കർനെ വാലെ അവസ്ഥ വോ 22വേ പദ്മേ ദേഖ്തെ 15 അധ്യായമേ ആ ഇനി 16 അധ്യായത്തിൽ അവർക്ക് മന്നായുടെ കാര്യം കാണാം ഓർ 16 അധ്യായമേ മന്നാക്കേ ബാരേമേ ഹം ദേഖ്തെ ഹേ ഇനി 17 അധ്യായത്തിൽ വരുമ്പോൾ അവർക്ക് ഒരു യുദ്ധം കാണാം അടുത്തൊരു വെള്ളത്തിന്റെ പ്രശ്നവും കാണാം ഓർ വഹാ പർ ജോ 17 പദ്മേ യുദ്ധ കോ ദേഖ്തേ ഹേ ഓർ ഏക് പാനി കീ സമസ്യാ കോ ബി വഹാ പർ ദേഖ്തേ ഹേ നിങ്ങൾ ഇത് വേണമെങ്കിൽ എഴുതി വെക്കണം ഞാൻ റെഫറൻസ് പറഞ്ഞു വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കാത്ത ഈ ആപ് ലിഖ് കർ രഖിയേഗാ മേരകോ പഡ് ആപ്കോ പഡ്വാനേ കാ സമയ നഹീ ഹേ ഇസ്ലിയേ ആപ് ബാദ് മേ ഇസ്കോ പഡ് സക്തേ ഹേ നമുക്ക് 17 അധ്യായത്തിൽ ഒന്ന് നോക്കാം 17 അധ്യായ മേ ഹം ആയേംഗേ ഇസ്രായേൽ മക്കൾ മിസ്രയീമീന്ന് ഇറങ്ങിയതിന്റെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് രഫദീമിൽ എത്തുന്നത് ഓർ ഇസ്രായേൽ ലോഗ് കി ജാൻ വഹാ സേ നിക്കൽനേ കി ഏക് മഹീനെ ബാദ് രഫദീം നാം കി ജഗഹ് പർ പഹുഞ്ചതേ ഹേ അപ്പോൾ എങ്ങനെ ഈ ഒരു മാസം എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കണക്ക് ബൈബിളിൽ തന്നെ 16 അധ്യായത്തിൽ കിടപ്പുണ്ട് ഓർ വോ ഏക് മഹീനെ കാ കൈസേ മേ വഹാ പഹുഞ്ച ബാദ് വോ 16 അധ്യായ മേ വോ ലിഖാ ഹുവാ ഹേ വായിക്കാമോ 16 അധ്യായത്തിൽ ഒന്നാം വാക്യം വായിച്ചു 16 അധ്യായ ഉസ്കാ പെഹല പദ് एलिम से कुछ करके इसराइलों की सारी मंडली मिस्र देश से निकलने के बाद दूसरे महीने के 15वें दिन को सीन नामक जंगल में जो एलिम और सीने पर्वत के बीच में है आ पहुंची നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു കണക്ക് മനസ്സിലാകത്തുള്ളൂ अब ध्यान से सुनेगा तभी वो जो गिन, जो जो गिनती है वो समझ आएगा അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കണക്കായി പോകും ഇസ്രായേൽ മക്കൾ മിസ്രയീമീന്ന് ഇറങ്ങിയത് എന്നാണ് അറിയാമോ ഇസ്രായേൽ ലോഗ് മിസ്ര സേ കബ് നിക്ലേ തേ ഇസ്രായേൽ മക്കൾ മിസ്രയീമീന്ന് ഇറങ്ങിയത് നിങ്ങൾ എഴുതി വെച്ചു അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഒത്തിരി ഡീറ്റെയിലോട്ട് പോകാതെ അത് ടൈം ആൻഡ് സീസൺ എന്ന് പറഞ്ഞൊരു വിഷയത്തിന്റെ അകത്തൂടെ അത് അങ്ങനെ പഠിക്കാനേ പറ്റൂ ഒത്തിരി പോകാതെ പറയുകയാണ് ഒന്നാം മാസം യഹൂദന്മാരുടെ മാസപ്രകാരം ഒന്നാം മാസം आप वो लिख कर रखिएगा इसराइल लोग कब निकले थे वो समय और ऋतु के बारे में जब आगे सिखाएंगे उसमें बताएंगे लेकिन मैं अभी जल्दी बोलकर आगे जाऊंगा वो पहले महीने यहूदी लोगों के अनुसार पहले महीने वो वहां से निकले थे अयो നമുക്ക് അതും കൂടി ഒന്ന് ചെറുതായിട്ട് നോക്കിട്ട് വാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ हम उसके बारे में भी थोड़ा पढ़कर आगे जाएंगे नहीं तो शायद कंफ्यूजन ना हो പുറപ്പാട് 12 ദൈവം അവരുടെ കലണ്ടർ മാറ്റുന്നത് നിർഗമനം ഉസ്കെ 12 അധ്യായ മേ ഹം ദേഖ്തേ ഹേ പർമേശ്വർ നേ ഉൻകെ ജോ കലണ്ടർ കോ വഹാ ബദൽതേ ഹേ നിങ്ങൾ 12 അധ്യായത്തിലോട്ട് വാ ആപ് 12 അധ്യായ ആപ് ഖോൽ സക്തേ ഹേ ഇസ്രായേൽ മക്കൾ അന്നു വരെ ഫോളോ ചെയ്തിരുന്നത് ഈജിപ്ഷ്യൻ സിസ്റ്റം ആയിരുന്നു ഓർ ഇസ്രായേൽ ലോക് ഉസ് സമയ തക് മിസ്ര കാ ജോ ഏക് വ്യവസ്ഥ ഹേ ഉസ്കോ വോ ഫോളോ കർതേ തേ ഈജിപ്ഷ്യൻസ് അന്ന് ഫോളോ ചെയ്തിരുന്നത് സോളാർ കലണ്ടർ ആയിരുന്നു और उस समय जो इजिप्ट के जो लोग हैं वो सौर जो कैलेंडर है या सोलार कैलेंडर है उसको वो मानते थे सोलार कैलेंडर ने നിങ്ങൾ എഴുതി വെച്ചോ 365.25 ദിവസമുണ്ട് और सोलार कैलेंडर में 365.25 दिन हुआ करते थे സൂര്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കലണ്ടറാണ് സോളാർ കലണ്ടർ എന്ന് പറയുന്നത് जो सूरज की ओर देखकर चलता है उसको सोलार कैलेंडर कहते हैं പക്ഷെ ദൈവം അവരുടെ ഈജിപ്ഷ്യൻ സിസ്റ്റങ്ങളിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ നേരെ അങ്ങ് മാറ്റുക ഓർ വോ ഈജിപ്ത് കി വ്യവസ്ഥ സേ പർമേശ്വർ ജോ ഹേ ഉൻകോ ബദൽ ദേതേ ഹേ
वाक्यम वाई दूसरा पद कोई पढ़े बारह का दो मून वाई चे ഏകദേശം കണക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം മൂന്ന് മാസത്തോളമായി സോളാർ പ്രകാരം സോളാർ ജോ കലണ്ടർ ഹെ ഉസ്കേ ഹിസാബ് സേ കരീബ് തീൻ മഹീനേ ഹോ ഗയേ ഹെ ദൈവം അന്നേരം ഇസ്രായേൽ മക്കളോട് പറയുക നിങ്ങൾക്ക് ഈ മാസം മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം और वहां पर बताते इन महीनों में इस महीनों में तुम्हारा जो पहला महीना होगा ई मासത്തിന് ഒരു പേരുണ്ട് ആബീബ് അല്ലെങ്കിൽ നിസാൻ इस महीने का एक नाम है वो है അബീബ് या നിസാം करके हम देखते हैं ഈ മാസം എന്ന് വെച്ചാൽ ആദ്യത്തെ നിങ്ങളുടെ മാസപ്രകാരമുള്ള ഒന്നാം മാസം ये महीना मतलब जो आपको दिया गया महीने के अनुसार पहला महीना അപ്പൊ ഇവരെ സോളാറിൽ നിന്നോട് ദൈവം എങ്ങോട്ടാ മാറ്റിയേ ഓരോനെ പരമേശ്വരനെ സോളാർ സെ കിസ് മഹീനേക്ക് ഓർ ലേക്കർ ഗേ ഇവരെ സോളാറിൽ നിന്നോട് ദൈവം ലൂണാറിലേക്ക് മാറ്റി ഓർ സോളാർ ജോ സോർ കേ ജോ കലണ്ടർ സെ ലൂണാർ ജോ ചന്ദ്രൻ കേ ഉസ് കലണ്ടർ കി ഓർ ലേക്കർ ഗേ ചന്ദ്രന്റെ മാസങ്ങൾ കണക്ക് കൂട്ടുന്നത് സൂര്യനെ സൂര്യന്റെ മാസങ്ങളെ പോലെ അല്ലെങ്കിൽ സൂര്യ സോളാർ മന്ത് പോലെ അല്ല സോളാർ മന്തിന് സോളാർ ദിവസങ്ങൾക്ക് 365.25 ദിവസമുണ്ട് പക്ഷേ ലൂണാറിന് 354 ദിവസമേ ഉള്ളൂ 11 ദിവസങ്ങൾ കുറവാണ് और हम देखते हैं कि 365.25 दिन जो है वो सोलार में होता है लेकिन हम जब लूनार कैलेंडर के हिसाब से देखते हैं तो 355 दिन है ലൂണാർ മേ കരീബ് 11 ദിൻ കാ ഫർക് ഹേ നമ്മൾക്ക് ഇന്നത്തെ നമ്മൾ സോളാറിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആ കലണ്ടറിന് പറയുന്ന പേരാണ് ജൂലിയൻ അല്ലെ ജോർജിയൻ കലണ്ടർ ഓർ അഭി ജബ് ഹം സോളാർ കെ ജ സൂരജ് കെ ഹിസാബ് സെ ചല്ലേ വാലേ കലണ്ടർ കോ ജൂലിയൻ കലണ്ടർ കർകർ ഹം ദേഖ്തേ ഹേ ആ കലണ്ടറിന് ഒരു മാസത്തിൽ 30-31 ദിവസങ്ങളുണ്ട് ഓർ ഉസ്കെ അനുസാർ മഹീനേ മേ 30 യാ 31 ദിൻ ഹോതേ ഹേ പക്ഷേ ലൂണാറിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന കലണ്ടർക്ക് 30-31 ദിവസമല്ല 29-30 ദിവസമുള്ള ഓർ ജോ ചന്ദ്രമാക്ക് ജോ ജോ ചന്ദ്രക്ക് ഹിസാബ് സെ ചല്ലേ വാലെ കലണ്ടർ മേ 30-31 ദിൻ നഹി ഓർ 29 ഓർ 30 ദിൻ ഹോതാ ഹേ 29-30 ദിവസങ്ങളുള്ള 29 ഹോഗാ യാ 30 ദിൻ ഹോഗാ ഓയ്സ് അപ്പം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങുന്നത് ഒന്നാം മാസം 14 തീയതി രാത്രിയിൽ ഇറങ്ങുന്നത് और इजराइल लोग अपनी जगह से पहले महीने 14वें दिन पे वो वहां से निकलते हैं अब ഒന്നാം മാസത്തിന്റെ 15 ദിവസം പോയി 15ാം തീയതി തൊട്ട് ഇറങ്ങുന്നെന്ന് വെച്ചോ നിങ്ങൾക്ക് हम मान सकते हैं कि 15 दिन से 15 दिन निकल के 15वें दिन से वो निकले हैं ओके നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കയാ मैं विश्वास करता हूं आप लोग समझ गए हैं उस बात को ओके 15ാം തീയതി ഇറങ്ങി രണ്ടാം മാസം 15ാം തീയതി എന്ന് പറയുമ്പോ എത്ര ദിവസമായി ഓർ വോ 15 കോ നിക്ലേ ഓർ ദൂസ്രേ മഹീനേ 15 താരിഖ് കോ വാ പോസ്തേ വോ കിത്ര ദിൻ ഹോ ഗയാ 15 16ലോട്ട് ഇനി വാ അബ് ഹം 16 അധ്യായ കി ഓർ ആയേംഗേ ഇസ്രായേൽ മക്കൾ അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം മാസം 15ാം തീയതി രണ്ടാം മാസം 15ാം തീയതി അവരുടെ സംഘമൊക്കെയും അധ്യായത്തിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് രണ്ട് പ്രശ്നങ്ങൾ അവിടെ കാണാം 17 അധ്യായം में आते हैं तो वहां पर उनके सामने दो मुश्किल परिस्थितियां आती है मिस्रैमी നിറങ്ങിട്ട് 30 ദിവസം കഴിഞ്ഞു മിസ്ര से निकालकर 30 दिन बीत चुके हैं ഒന്നാമത്തെ പ്രശ്നം വെള്ളമില്ല पहला जो कठिन परिस्थिति यह है कि वहां पीने को पानी नहीं था അവിടെ വെച്ചാണ് ദൈവം അവർക്ക് പാറ പിളർന്ന് വെള്ളം കൊടുക്കുന്നത് और वहां पर देखते हैं वो पत्थर को तोड़कर वहां पर उनको पानी देते हैं നിങ്ങളെ ആ വേർഡ് എഴുതി വെക്കണം കാരണം ടാബർനാക്കിൾ നാതിരി പറയുന്നെല്ലാം
ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അത് മനസ്സിലാകുമ്പോൾ ഈ അധ്യായങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആയിരിക്കും. जब हम तब्बू के बारे में पढ़ना शुरू करेंगे तो ये सारी जो बातें बताई गई, ये सारे जो वर्ड है वो आप लिख कर रखें ताकि आपको वहां पर जब पहुंचेंगे तो हर एक चीजों को समझने में आसान होगा. आराम वाक्य भाई जी, छठा पद पढ़ेंगे, 17:6. आगे चलकर होरे पहाड़ की एक चट्टान पर खड़ा रहूंगा और तू उस चट्टान पर मरना, तब उससे पानी निकलेगा जिससे ये लोग पिए. तब मूसा ने इसराइल के बुत लोग के देखते ही वैसा ही किया. അവിടെ പറയുന്നു ഹോരേബിൽ ഞാൻ പാറയുടെ മുൻപാകെ നിൽക്കും. वहां पर देखते हैं होरेब में जो पहाड़ के आगे मैं खड़ा रहूंगा, चट्टान पर खड़ा रहूंगा. അവിടെ എഴുതി വെക്കുക ഹോരേബ്. अब लिख कर रखें होरेब. ഹോരേബിൽ പാറയുടെ മുകളിൽ ഞാൻ നിൽക്കും. അത് എഴുതി വെക്കണം, നിങ്ങൾക്ക് അത് മുൻപോട്ട് വരുമ്പോ അത് ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. अब लिख कर रखे, आगे मैं आपको डिटेल में बताऊंगा. अब ഹോരേബിൽ നിന്നുകൊണ്ട് മോശയ്ക്ക് മോശയോട് പറഞ്ഞതനുസരിച്ച് പാറയിൽ നിന്ന് വെള്ളം ദൈവം പിളർന്ന് പാറയിലെ വെള്ളം അവർക്ക് കൊടുത്തു. ആ പാറ കൊരിന്ത ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, ആ പാറ ക്രിസ്തു ആയിരുന്നു. और यहाँ पर देखते हैं मूसा को जिस प्रकार बोलता है, वो जो पत्थर को तोड़कर उसमें से पानी निकलता है. और हम पहला कुरिंथी उसका 10-ാം അധ്യായം में पढ़ते हैं, वो जो पत्थर है वो मसीह है कर हम पढ़ते हैं. ഞാൻ അടുത്ത ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി എടുത്ത് നിർത്തുക. मैं एक കൺക്ലൂഡ് और लेकर मैं കൺക്ലൂഡ് करूंगा. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഇവർക്ക് ഒരു ആ അധ്യായത്തിലുള്ള യുദ്ധം വന്നു. और उसके बाद उस अध्याय में एक उनको एक युद्ध का सामना करना पड़ता है. 17-ാം അധ്യായം വായിച്ചു നോക്കണം. आप ये 17 अध्याय आप पढ़कर देखें. 18-ാം അധ്യായത്തിന്റെ ആ 18-ാം അധ്യായം ഞാൻ അങ്ങ് വിടുക. मैं 18-ാം അധ്യായം वहां छोड़ रहा हूं. 19-ാം അധ്യായം എത്തിയപ്പം ദൈവം അവരെ സീനായി പർവ്വതത്തിന്റെ താഴ്വര കൊണ്ടുവന്നു. और वहां पर देखते हैं कि 19-ാം അധ്യായം में जब आते हैं तो परमेश्वर जो है सीना पर्वत के उस जो जंगल में लेकर आते हैं. ആ പർവ്വതത്തിന്റെ താഴ്വര കൊണ്ടുവന്നപ്പോൾ ഞാൻ നാളെ അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. और जो सीना पर्वत के जो वादियों पर जब उसको लेकर आते हैं उस बात को मैं अगले सेशन में वहां से शुरू करूंगा. ദൈവം പറഞ്ഞു നിങ്ങളെ ഇവിടെ എന്തിനാ ഞാൻ കൊണ്ടുവന്നേ. परमेश्वर पूछते हैं मैं तुम्हें यहाँ पर क्यों लेकर आया हूँ. രണ്ട് വാക്യം ഒന്ന് വായിക്കണം, പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും. ഒന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം തൊട്ട് 7-ാം വാക്യം വരെ. हम कुछ पद पढ़ेंगे पुराने नियम और नए नियम में से. पुराने नियम में निर्गमन उसका 19-ാം അധ്യായ 4-7 का पद वायचे. तुमने देखा है कि मैंने मिस्रियों से क्या क्या किया. तुमको मानो अका पक्षी के पंखों पर चढ़ाकर अपने पास ले आया हूँ. इसलिए अब यदि तुम निश्चय मेरी मानोगे और मेरी बच्चा का पालन करोगे तो सब लोगों में से तुम ही मेरा नीच धन ठहरोगे. समस्त पृथ्वी को मेरी है और तुम मेरी दृष्टि में याजकों का राज्य और पवित्र जाति ठहरोगे. जो बातें तुम्हें इसराइलों से कहनी है वे यही है. मूसा ने आकर നിങ്ങൾ കേട്ടല്ലോ ദൈവം എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്. ഇവരെ ആപ്നെ അഭി സുനാ പരമേശ്വർ ക്യൂ ഉനെ ലേക്കർ ആയാ. ഇവരെ രക്തത്താൽ വിടുവിച്ചു. ഉനെ പരമേശ്വർ ഉസ് ലഹു സേ വഹാ പർ ഛുഡാ. ദാനം ചെയ്യിപ്പിച്ചു. ബപ്തിസ്മാ ദിലായ. അടുത്ത ആഴ്ച നമുക്ക് പറയാം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നടത്തിച്ചു. पवित्र आत्मा के अगुवाई में उनको चलाया. मन्ना गुड़तू. मन्ना दिया. मारा मधुरमाकी. और कड़वेपन को मीठा किया. पारैले वेल्लम गुड़तू. पत्थर में से पानी पिलाया. ഇവിടെ വരുമ്പോഴത്തേന് ദൈവം പെന്തക്കോസ്റ്റ് ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. ഇവർ യഹാ പർ പെന്തക്കോസ്റ്റ് കേ ജോ പർ ജോ മഹോത്സവ് കോ വാ മനാനേ ജാ രഹേ ഹൈ. അടുത്ത ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഔർ ഉസ്കേ ബാരേ മേ മേ അഗ്ലേ ഹഫ്തേ ആപ്കോ പറ നിങ്ങൾ എന്തിനാ ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. മേ ആപ്കോ ക്യൂ ലേക്കർ ആയാ ഹൂ വഹാ പർ. നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കണം, പുരോഹിത രാജ്യത്വമായിരിക്കണം, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജാതിയാണ്, ഈ ഭൂമിയൊക്കെയും എനിക്കുള്ള. ദൈവം ദൈവത്തിന്റെ കാര്യം പറഞ്ഞു. പരമേശ്വർ ജോ ഹൈ ഉൻകോ അപ്നി ബാത്തോ കോ ബോൽതാ ഹൈ തുമ ഏക പവിത്ര ജൻ ഹോ. ഇസ് പ്രകാർ കേ ബാത്തോ കോ പരമേശ്വർ വഹാ പർ വോ ബോൽതാ ഹൈ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
आज रात को मुझे सुनने वाले परमेश्वर की जान, नम्मळे एंदिना दैवम विडुविच्चे, मैं आपसे पूछना चाहता हूं परमेश्वर ने हमें क्यों बुलाया है? नम्मळुम येशुविन्टे रक्तत्तिल विडुदलाय, हम भी परमेश्वर के लहू से छुड़ाए गए हैं, നമ്മളും സ്നാനപ്പെട്ട യേശുവിന്റെ രക്തത്താൽ, ആട്ടുകൊറ്റന്റെ രക്തത്താൽ നമ്മൾ വിടുതലായതാ, മേമ്നയുടെ ലഹൂ സേ ഹം ലോഗ് ഛുഡായെ ഗയേ ഹേ, നമ്മൾ സ്നാനപ്പെട്ടതാ, ചെങ്കടൽ കടന്നതിന്റെ തുല്യമായിരുന്നു നമ്മുടെ സ്നാനം, ഹംനെ ബപ്തിസ്മ ലിയ ഉനോനെ ലാൽ സമുദ്ര കോ പാർ കിയ വോ ദർശാതാ ഹേ ബപ്തിസ്മ കോ, സ്നാനമേറ്റ് മോശയോട് ചേർന്നു, നമ്മൾ ജലസ്നാനം സ്വീകരിച്ച് യേശുവിനോട് ചേർന്നു, वो लोग वो पार होने के बाद मूसा के साथ जुड़ गए, हम लोग जल में बपतिस्मा लेकर मसीह में जुड़ गए, നമ്മളെ പരിശുദ്ധാത്മാവ് നടത്തുന്നു, हमें पवित्र आत्मा हमें चलाता है, നമ്മൾ മന്ന വചനമാകുന്ന മന്ന ഭക്ഷിക്കുന്നവരാ, हम लोग वचन जो मन्ना है उसको हम उसका हम लेते हैं, ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് വെള്ളം കുടിക്കുന്നവരാ, मसीह जो पत्थर है उसमें से हम जल को पीते हैं, നമ്മുടെ ജീവിതത്തിലുള്ള മാറ മധുരമാക്കി ദൈവം തരാറുണ്ട്, हमारे जीवन में जो कड़वेपन की अवस्था को मीठा कर परमेश्वर देता है, അല്ല നമ്മളെ എന്തിനാ വിടുവിച്ചേ, परमेश्वर ने हमें क्यों छुड़ाया है, നമ്മുടെ മേൽ ഇതുപോലൊരു ഗ്രേറ്റ് പ്ലാൻ കിടക്കുക, परमेश्वर हमारे जीवन में भी एक बहुत बड़ी योजना हमारे लिए रखा गया है, अद वाई चिंदी रात्रि निर्ता, वो पढ़कर आज रात को मैं समाप्त करूंगा, अपोस्तलनाय पत्रोस एझुतियेक्का, पत्रोस लिखता है ഒന്ന് പത്രോസ് രണ്ടിന്റെ ഒൻപതും പത്തും വാക്യം, പഹല ഒൻപതാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി, പഹല പത്രോസ് ഉസ്കാ ചാപ്റ്റർ 2 വേഴ്സ് 9, ദൂസ്ര അധ്യായ ഉസ്കാ 9 പദ്, നിങ്ങൾ നോക്കി എല്ലാവരും നോക്കി, वंश और राजपदधारी याजकों का समाज और पवित्र लोग और परमेश्वर की नीच प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है उसके गुण प्रकट करो, अवरे ആട്ടുകൊറ്റന്റെ രക്തത്തിൽ ഫറവോന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, उनको फरो के बीच में से उनको परमेश्वर ने छुड़ाया, നമ്മളെ യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ രക്തത്താൽ അന്ധകാരത്തിൽ നിന്ന് ഇരുളിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചു, അവര് അക്ഷരിക ഇസ്രായേൽ, നമ്മൾ ആത്മീക ഇസ്രായേൽ, എന്തിനാ നമ്മളെയും വിടുവിച്ചേ, ഹമേ ക്യൂ ഛുഡായ, അവരെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചു, നമ്മളെയും കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചു, उन्हें उकाब के विंग्स पे पंखों में ले गए, हमें भी उकाब के पंखों में ले गए, നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ജനമാ, हम भी चुने हुए जन हैं, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, हमारे लिए एक बहुत बड़ा एक कर्तव्य परमेश्वर ने हमें दिया, ഇസ്രായേലിനോട് പറഞ്ഞു കനാന്‍ ദേശത്തേക്ക് ഓടുന്നത് അവിടെ നിർത്ത്, ഇവിടം കൊണ്ട് നിർത്ത്, परमेश्वर कहता है इज़राइल लोगों जो कनान देश की ओर दौड़ लगा रहे हो वो अभी रुक जाओ, अभी आपको कनान देश जाना है, आप बहुत दौड़ रहे हैं, परमेश्वर कहता है रुको रुको मैं तुम्हारे साथ आता हूँ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങളുടെ മുകളിലല്ല നിങ്ങളുടെ മധ്യേ ഞാൻ വരാം, और परमेश्वर कहता है मैं तुम्हारे ऊपर नहीं तुम्हारे मध्य में मैं आता हूं, ഇന്ന് ഞാൻ ഇവിടെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്താൻ പോയി, ഇച്ചിരി സമയം ഞാൻ കൂടുതൽ എടുത്തു നിർത്താൻ പോവാം, मैंने कुछ समय ज्यादा लिया लेकिन मैं यहां पर समाप्त करूंगा, ദൈവമക്കളെ നമ്മൾ ടാബർനാക്കിൾ എന്ന് പറഞ്ഞ വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇന്ന് കേട്ടെ, ആ जो तंबू है या परमेश्वर के निवास स्थान के बारे में जो एक इंट्रोडक्शन वो आज हमने देखा, ഇതെല്ലാം നിങ്ങൾക്ക് മുൻപോട്ട് പഠിക്കുമ്പോൾ കണക്ട് ആകാൻ പറ്റും, आगे जब हम इसको सीखेंगे आप कनेक्ट कर पाएंगे, നിങ്ങളെ ഞാൻ ഒന്ന് ഒന്ന് രണ്ട് സ്ലൈഡുകൾ മുന്നോട്ട് ഒന്ന് കാണിക്കട്ടെ, ഇത് എത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്ന്, आप कितने डिटेल में पढ़ेंगे मैं एक दो स्लाइड आपको सिर्फ दिखाना चाहता हूं, നിങ്ങളെ നോക്കി ഓരോ ചാപ്റ്റർ ചാപ്റ്റർസ് എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നത് അതെല്ലാം ഇതിനകത്തുണ്ട്, आप आगे क्या क्या पढ़ेंगे वो सारी चीजें यहां पर आप स्क्रीन में देख सकते हैं, നിങ്ങൾക്ക് എത്ര ഓരോ കാര്യങ്ങൾ ഇതിന്റെ എത്ര മെറ്റീരിയൽ ഉണ്ട് എന്ന് തൊട്ട് തുടങ്ങി ഓരോ കാര്യങ്ങൾ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് ആരുണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ കൊണ്ട് തുടങ്ങിയിട്ട് ഇതിന്റെ അളവ് കുറ്റികൾ എണ്ണം ഇതിനകത്ത് എല്ലാം യേശു കർത്താവിനെ കുറിച്ചുള്ള വിശദീകരണം കിടക്കുക, और इसमें कितना क्या क्या चीजें इस्तेमाल हुआ कितना समय लगा ये सारी बातें जो यीशु मसीह से जो जुड़ा हुआ बातें वो मैं आगे वाले दिनों में आपको सिखाऊंगा, यस, और फर्नीचर और तुणികൾ അതിന്റെ കാര്യങ്ങൾ
അതൊക്കെ ചുമ്മാതെ വെച്ചേക്കുന്നത് പറഞ്ഞേക്കുന്നതല്ല. एक एक जो फर्नीचर है, एक एक जो कपड़े हैं, वो सारी बातें ऐसे ही नहीं बताया गया है. और कार्यगल नमले तोड़ने पड़ी की हम उसमें एक एक चीज को आगे हम लोग सीखेंगे. ओके ഞാൻ ഈ കാര്യം വരുമ്പോൾ നിങ്ങളോട് ഞാൻ ഹോരേബിന്റെ കാര്യം പറഞ്ഞത് ഇവിടെ വരും. ഈ പറഞ്ഞ കാര്യത്തിൽ വരുമ്പോൾ വരും. जब इस स्लाइड में पहुंचूंगा जो होरेब के बारे में बताया वो वहां पर आकर मैं आपसे पूछूंगा. കർത്താവിന്റെ വചനത്തിൽ പറയയാ ബൈബിളിൽ ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ എടുത്തോട്ടെ. യഹൂദന്മാരെ കുറിച്ച് പറയുക, ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാർ ശപിക്കപ്പെട്ടവരെന്ന് യഹൂദന്മാർ പറയുന്നത്. കാരണം അവിടെ എല്ലാം വിശദീകരിച്ചിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. क्योंकि वहां सब जो बातें बताया गया है वो यीशु के बारे में बताया. നമ്മൾ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അറിയണോ അതിന്റെ റൂട്ട് അറിഞ്ഞിരിക്കണം. हमें मसीह के बारे में कुछ भी जानना है तो उसके हर एक जो रूट की बातों को जानना. यीशु मसीह है जो पर्व का जो मेमना है. यीशु आनंदे आद्य बल कच्चा. और यीशु मसीह है वो पहला जो कटनी है. यीशु आनंदे पुलिपिल्ला तापम. और यीशु मसीह है वो बिना खमीरी के जो 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 रोटी है. यीशु आनंदे परमयागम. और परमेश्वर ही मेरा जो बलिदान है. अवन आयिरुन्नु एंडे कूडारम. वही मेरा जो संदूक है. അവന്റെ ദേഹമായിരുന്നു എന്റെ പഴയ നിയമത്തിന്റെ തിരശീല. और पुराने नियम में उसका जो शरीर है पर्दा. उसका पर्दा. അവനെ കുറിച്ചായിരുന്നു, അവന്റെ ബ്ലഡിനെ കുറിച്ചായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. और उसके लहू के बारे में वहां पर दर्शाया गया था. കൃപാസനം, യാഗപീഠം, ഇതെല്ലാം വിളക്ക് അവനെ കാണിക്കുന്നതായിരുന്നു. और जो पवित्र स्थान है, जो जो लैंप है, वो सारी बातें को वहां पर हम देख सकते हैं. यो അതിനത്തെ കുറ്റി, കൊളുത്ത്, തടി, മരം, എല്ലാം കളറുകൾ എല്ലാം യേശുവിനെ കുറിച്ചാണ്. യേശുവിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളും യേശു കർത്താവിന്റെ വ്യത്യസ്ത വെളിപ്പെടലുകളും वहां पर बताए गए हर एक चीज जो यीशु मसीह के अलग अलग चीजों को, अलग अलग स्वभाव को वहां पर हम देख सकते हैं. ये मकले अद्भुत मिस्टीरियस है. वैसे ही बहुत ही रहस्य भरी चीजें हैं. നിങ്ങൾ അടുത്ത ദിവസം തൊട്ട് ക്ലാസ്സിന് വരുമ്പോൾ വളരെ പ്രാർത്ഥനയോട് വന്നാട്ടെ. अब अगले दिन से जब क्लास में आएंगे प्रार्थना पूर्वक आए. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. आज हम मिलकर एक साथ प्रार्थना करें. കർത്താവേ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓക്കേ ബാത് കരേ ഹം ഏക് സാത് പ്രാർത്ഥന കരേ. കർത്താവിനോട് പറഞ്ഞു, അങ്ങടെ ന്യായ പ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണിനെ തുറക്കണേ. परमेश्वर सब कहे, परमेश्वर तेरे वचन के जो अद्भुत कार्यों को देखने के लिए मेरी आंखों को खोले. पौलोसും യേശുവിന്റെ ശിഷ്യന്മാരും എല്ലാവരും അവരെല്ലാം ന്യായ പ്രമാണത്തിൽ നിന്ന്, സങ്കീർത്തനത്തിൽ നിന്ന്, പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് എല്ലാം യേശു തന്നെയാണ് ക്രിസ്തു എന്ന് യഹൂദന്മാരെയും പലരെയും വരച്ചു കാട്ടിക്കൊടുത്തു. അവിടെ എല്ലാം യേശുവായിരുന്നു. वहां पर हम देख सकते हैं व्यवस्था की पुस्तक से या भजन में से, हर एक चीजों में से जो पौलुस प्रेरित लोग जो है वो बताते हैं कि वो यीशु मसीह के बारे में वो बताया गया. यीशु कर्ता പറഞ്ഞു, ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാൻ വന്നതല്ല, ഞാൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. वहां जो व्यवस्था की बातें हैं और जो भविष्यवक्ता है उनको मैं हटाने नहीं, लेकिन उनको मैं एस्टैब्लिश करने आया हूँ. कर वहां यीशु कर्ता തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറഞ്ഞു ഒന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ, യേശു അവൻ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേക്കും. लेकिन मूसा और जो भविष्यवक्ता लोग जो कहते हैं वो आप समझ नहीं रहे हैं कि यीशु तीसरा दिन जी उठेगा. എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞു കൊടുത്തു, പ്രവചന പുസ്തകങ്ങളും ന്യായ പ്രമാണവും മൊത്തം പറഞ്ഞിരിക്കുന്നത് യേശുവാണെന്ന് പറഞ്ഞപ്പോ, ക്രിസ്തു തന്നെയാണെന്ന് പറഞ്ഞപ്പം ഇവരുടെ എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ആ ചരിത്രം പറയുന്നിടത്ത് എഴുതിയേക്കുന്നത് അവരുടെ ആകം കത്തിയെന്ന. और जो एमोस की और जो चेले लोग जा रहे थे, जब वो परमेश्वर बताता है कि जो भविष्यवक्ताओं की पुस्तक में लिखा गया बातें हैं वो मेरे बारे में है, तो उनका जो हृदय है वो जल उठा कर परमेश्वर मुझे भी उस लहू में तू എന്റെ കുടുംബത്തെ കഴുകണമേ, मेरे परिवार को तू शुद्ध करें, എന്റെ കണ്ണിനെ തുറക്കണേ, मेरी आंखों को खोले, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു, पवित्र आत्मा को मेरे जीवन में मैं बुलाता हूँ, എന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, मेरे जीवन के हर एक क्षेत्र में मैं पवित्र आत्मा को बुलाता हूँ, എനിക്ക് ഇത് പഠിക്കണമെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വേണം, परमेश्वर अगर मुझे सीखना है तो तेरी पवित्र आत्मा തുറക്കണമേ, हृदय को खोले, ഇപ്പോൾ മുതൽ എനിക്കുള്ളതെല്ലാം ദേഹം ദേഹി ആത്മാവിനെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.
परमेश्वर अभी से लेकर सब कुछ परमेश्वर देहात्मा तेरे तेरे और मैं समर्पण करता हूँ। ഇത് ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമാകണമേ। കലീസിയയ്ക്ക് ലേക്ക് ആശീഷ് കാ കാരണം। വചനത്തിന്റെ ആഴങ്ങളിൽ ഞങ്ങളെ ഇറക്കണേ। इस वचन के गहराइयों में परमेश्वर तू ले। महत्व दियो എടുക്കണമേ। महिमा आदर तुझको। യേശുവിന്റെ നാമത്തിൽ। യേശു മസീഹ के नाम से। ആമേൻ ആമേൻ। താങ്ക് യു। ഞാൻ അല്പസമയം ഇന്ന് കൂടുതൽ എടുത്തു പോയി। എന്നോട് ക്ഷമിക്കുക। ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ। താങ്ക് യു അൻസൻ പാസ്റ്ററേ ഫോർ ട്രാൻസ്ലേറ്റിംഗ് ഫോർ മീ। മേ ഗോഡ് ബ്ലെസ് യു। താങ്ക് യു പാസ്റ്റർ ഫിലിപ്പ് പാസ്റ്റർ। താങ്ക് യു। ഗോഡ് ബ്ലെസ്। താങ്ക് യു। യാ ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ ആൻഡ് താങ്ക് യു। ഇറ്റ്സ് സച്ച് എ ജോയ് ദാറ്റ് We are so much blessed. बहुत अच्छा जैसे प्रभु का भजन से बाइबल स्टडी से हम आशीष पाया प्रोफेसर और सबके जीवन में आशीष का कारण हुआ। कृपया अगले हफ्ता में आप बाकी आपका फ्रेंड्स को परिवारों को लेकर आइए और परमेश्वर का वजन का आशीषमय वजन आप सीख सके ताकि हमारे जीवन में बहुत अनुग्रह का कारण हो जाएगा। आज जितने भाई बहन लोग सेवक लोग ज्वाइन किया आप सबको धन्यवाद। हमने प्रभु का दास को बुलाया। बहुत प्रभु का दास हर दिन में यात्रा करते हैं और सेवकाई में देश विदेश में ऑनलाइन भी करते हैं। फिर भी मैंने रिक्वेस्ट किया तो इसलिए तो मेरे हमारे बीच में प्रभु का दास ये समय बिता कर हमारे लिए प्रभु के नाम के लिए क्लास ले रहे। इसलिए हम इसका फायदा उठाना है। हम सब लोग तैयारी के साथ आइए। I want to thank you, Pastor, for being blessing and coming with us and sharing the word. Prabhu Thay Tash Kare, Aayye Hum Prarthana Kai Saath Hum Samapt Kare. Praise the Lord. Hallelujah. Pastor Samuel, Pani Prarthana Ki Jega. Amen. Praise the Lord. Dhanyavaad. हालेलुया 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 धन्यवाद 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 प्यारे खुदावत प्रभु जी हम धन्यवाद देते हैं प्रभु जी सच में प्रभु आज प्रभु अद्भुत तरीके से प्रभु हमें एक नई शिक्षा की ओर प्रभु बढ़ने के लिए दिया धन्यवाद 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 प्रभु जी जो बातें प्रभु हमें प्रभु समझना है सीखना है प्रभु आपके दास लोग के माध्यम से प्रभु हमें सुंदर मौका आपने दे दिया इसलिए हम धन्यवाद देते प्रभु जी हमने सोचा नहीं था प्रभु आज के दिन में इस प्रकार के सुंदर सा वचन हमें सीखने के लिए मिलेगा प्रभु जी अब्राहम से शुरू करके प्रभु यहाँ तक प्रभु आपने प्रभु आज सिखाया धन्यवाद देते हालेलुया सच में प्रभु जी आपकी योजना के लिए हम धन्यवाद देते प्रभु जी जो उद्धार की योजना आपने बनाया प्रभु जी उस योजना में हम सभी को शामिल किया इसलिए हम धन्यवाद देते हालेलुया आपके अभिषिक्त दास के लिए हम धन्यवाद देते प्रभु जी इतना सारा मेहनत करके हमारे बीच में प्रभु आपके संदेश को प्रभु सही रीति से टीचिंग करने के लिए आपने सुंदर मौका दिया इसलिए हम धन्यवाद देते हैं आपके दास प्रभु पास्टर के माध्यम से भी प्रभु हमें आज सही रीति से हिंदी से बोलने के लिए भी आपने बुद्धि और ज्ञान दिया इसलिए हम धन्यवाद देते हालेलुया जितने लोग प्रभु आज सुने हैं शामिल हुए हैं प्रभु अगले हफ्ते प्रभु उससे ज्यादा लोग आने के लिए प्रार्थना करते हैं ताकि हम सब लोग सुने सब लोग सीखे और आपके वचन की भरपूरी हमारे जीवन में बने रहे और ये वचन सिर्फ सुनना काफी नहीं है प्रभु ये वचन सुन के प्रभु अपना जीवन में लागू करने के लिए और प्रभु कलीसिया में प्रभु सिखाने वाले बन जाए इसलिए हम प्रार्थना करते दया और अनुग्रह से भर दे हालेलुया प्रभु जितने लोग प्रभु आज शामिल है सभी का जीवन में बात कर प्रभु सभी का दिल को खोल दे प्रभु जी ताकि लगातार प्रभु ये वचन में प्रभु और भी बढ़ते जाए प्रभु और आपकी महिमा करते जाए प्रभु जी हम धन्यवाद देते प्रभु जी आपने प्रभु हमारा अगवा को प्रभु पास्टर फिलिप और परिवार को प्रभु आज तक प्रभु आपने संभाल के रखा और इतने बड़े जिम्मेदारी दिया प्रभु जी ताकि वो सही रीति से प्रभु आत्मिक वरदानों से प्रभु हमें आगे लेके जा रहे इसलिए हम धन्यवाद देते हैं जितने पासवान के परिवार जुड़े हुए हैं और जितने विश्वासी भाई बहन जुड़े हुए हैं सभी को आपके हाथ में दे रहे हैं आप आशीष और बरकत से भरे प्रभु जी और दिन प्रतिदिन प्रभु वचनों में पढ़ने के लिए मौका दे प्रभु जी ताकि हम दोबारा ऐसे मिले और आपकी वचन को शिक्षा प्राप्त करें जिस प्रकार दिन भर संभाला उसी तरह रात भी संभाल और दोबारा मिलने तक तो हम सभी का साथ दे धन्यवाद देते प्रार्थना सुना यीशु नासरी के नाम से मांगते हैं आमीन आमीन अभी पिता परमेश्वर का प्रेम यीशु मसीह का अनुग्रह पवित्र आत्मा का सहभागिता हमारे साथ सारे संतों के साथ आज भविष्यवाणी मैटर किया के साथ और प्रभु के दास के साथ अभी से लेकर यीशु मसीह का दोबारा आगमन तक होती रहे आमीन अभी तक विजय दिया यीशु मसीह को तीन बार हालेलुया बोलेंगे हालेलुया 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 प्रेज द लॉर्ड प्रभु बहुत आयत आश करे पास्टर वंस अगेन थैंक यू
थैंक यू एंड थैंक यू फॉर एवरीवन. अगला हफ्ता थर्सडे 8 बजे हम आएंगे, परमेश्वर का वचन से सीखेंगे, टैबरनाकल हम पढ़कर आशीष पाएंगे. गॉड ब्लेस यू. जय मसीह की सर. जय मसीह की. जय मसीह की सर. प्रेज द लॉर्ड. पास्टर वंस अगेन. जय मसीह की. जय मसीह की.